പരിരക്ഷണം അവിടത്തെ ആശീർവാദം ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ഷൂട്ടിംഗ് നടക്കുമ്പോ എല്ലാം കൂടെ അഴിഞ്ഞ് താഴത്തേക്ക് വീണല്ലോ. അടുത്ത സീലേക്കുള്ള ഹനുമാൻ റെഡിയാണോ? ഹനുമാൻ റെഡിയാണോ? ഹനുമാൻ റെഡിയാണോ? ഹനുമാൻ റെഡിയാണോ? ഞാനിവിടെ ഉണ്ട്. രാവണൻ മരത്തിലവരെ മറിഞ്ഞിരിക്കണം. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ക്യാമറ ഞാൻ എന്റെ ചീനാന്ന് വെച്ച് വന്നതാ സാർ. രാവണൻ ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. മരത്തിന് മുന്നിൽ നിൽക്കണം. ഡയറക്ടർ സാറെ വേലി പോകുന്നു. വരണം വരണം. ശംഭോ മഹാദേവ ശംഭോ മഹാദേവ. വെരി ഗുഡ്. ഒന്നും പേടിക്കില്ല. ആ കാലിനെ കൊന്ന് കുഴിച്ചു മൂടി സീത ഞാനിവിടെ കൊണ്ടുവരും. ഇതല്ല നമ്മുടെ രാവണൻ. തനിച്ചെന്ത് പറ്റി? എന്റെ വേഷത്തിലൊരുത്തൻ ഈ പിന്നോട് എന്നെ കെട്ടിയിട്ടേച്ചു പോയി. മത്തായി, ഈ സ്ഥലം ഒരു ഔട്ട് പോസ്റ്റാണ്. ഉത്തരവ് എന്റെ കൈ അറിയാതെ തട്ടി ഈ മണിയെന്ന് ശബ്ദം ഉണ്ടായി. PC 818 ഒഴിവിലാണ് മത്തായി ഇവിടെ നിയമിച്ചിരിക്കുന്നത്. മത്തായി എല്ലാ സ്റ്റേഷനിലും ജോലി നോക്കിയിട്ടുണ്ട്. ഏത് അടിയോടി അംഗത്തിന്റെ കീഴിൽ ജോലി നോക്കണമെന്നുള്ളതിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പൊ സാധിച്ചു. എനിക്ക് സൗകര്യമായിട്ട് ചില ചിട്ടകളും ചില നിർബന്ധങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. മനുഷ്യരെ ഹിംസിക്കരുത്. കൈക്കൂലി മഹാപാപം. നമ്മൾ സമാധാന പരിപാലകൻ. എല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ച് അങ്ങോട്ട് ചെയ്തോളാം. എന്താണ് അന്യായം? സൗകര്യമായിട്ടങ്ങ് പറഞ്ഞോളൂ. ഞാൻ ശ്രീരാം പിക്ചേഴ്സിന്റെ പ്രൊഡ്യൂസർ കുറ്റിയാട്. ഇത് എന്റെ ഡയറക്ടർ TP കൊഴിവിള. കൊഴിവിള മുഖവര ഒന്നും വേണ്ട, പരാതി എന്താണെന്ന് വെച്ചാ പറഞ്ഞു. ഈ കാറ്റിൽ വെച്ച് ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ നായിയും അവരുടെ അമ്മയും തട്ടിക്കൊണ്ടു. അങ്ങനെ എഴുതിയാട്ടെ കഥ രാമായണം. കഥ രാമായണം എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? എപ്പോ വിട്ടുതരാമെന്ന് പറഞ്ഞു. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവിടും. അവർക്കും കാണും സിനിമാ കമ്പനി. അയ്യോ, ഈ കൊണ്ടുപോയാലും നിങ്ങളെ പോലെ തന്നെ സിനിമാ കമ്പനിക്കാരാണോ? അല്ല സാർ, അവരേതോ പുള്ളക്കാരാണ്. കൈ നിൽക്കുന്നില്ലേ, ഇയാളാണ് അവരുടെ ഡ്രൈവർ. അവരുടെ ഡ്രൈവർ സത്യം പറഞ്ഞു. ആളാതിന്റെ നേതാവ് വെക്കലാത്തോണ്ട് സാധനം മേച്ചപ്പുറത്ത്. നമുക്ക് ഹിംസിക്കാൻ പാകില്ല. അങ്ങനെ അവിടെ ചുമ്മാ ഇരുന്നാട്ടെ. ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയും. ാണ് നിങ്ങൾ വന്നിരിക്കുന്നത്.
ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരും എന്റെ പൊന്നു സാറേ ഞങ്ങൾക്ക് ആരും ഒന്നും തരേണ്ട ഞങ്ങൾ ഈ പാതാളത്തിൽ നിന്നൊന്ന് വിട്ടയച്ചാ മതി സാറേ ലങ്കയിൽ വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ സാധ്യമല്ല പല ദുഷ്ടവിചാരത്തിനാണെങ്കിൽ എന്നോടായിക്കോണം എന്റെ മകളെ എങ്ങനെ വിട്ടേക്കണേ സാറേ നിങ്ങളുടെ മകളെയാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളെ ഇവിടുന്ന് വിട്ടാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം ആ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ എന്റെ ജീവിതമേ പാഴായി പോകും നിങ്ങൾക്ക് ആവശ്യമുള്ള പണം തരാം രാവണന് സിനിമാ കമ്പനിയുണ്ടോ ഇല്ല പക്ഷേ നിങ്ങളെപ്പോലെ പ്രശസ്തിയുള്ള താരങ്ങളെ വേണം ഒരു വർഷം നിങ്ങൾ രാവണന് വേണ്ടി ജീവിക്കണം പണ്ടത്തെ രാവണൻ സീതയോട് പറഞ്ഞ കണ്ടീഷൻ ആണോ സാറേ ഞങ്ങളും കേൾക്കേണ്ടത് അല്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം ഒരു വർഷം കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടും ഇതെല്ലാം നമ്മൾ ചതിക്കാൻ പറയുന്ന ചക്രമാക്കാൻ അമ്മേ ഞങ്ങളെ എതിർത്താൽ അമ്മയും മകളും മരണം വരെ ഇതിനകത്തായിരിക്കും ഇതാ അഡ്വാൻസ് 10,000 രൂപ രാവണന്റെ പ്രധാനമന്ത്രി വിഭീഷണൻ അതാ രാവണൻ എഴുന്നള്ളുന്നു ഞങ്ങൾ പറയുന്ന വ്യവസ്ഥകളെല്ലാം സമ്മതിച്ചോ പറയണം രാവണൻ മുതലാളി ഞങ്ങളോട് നേരെ ചോദ്യ കണ്ടീഷൻ അനുസരിച്ച് നടക്കാമെങ്കിൽ ഞങ്ങളും സമ്മതിച്ചു ഇവരെ അകത്ത് കൊണ്ടുപോകൂ എന്താ മോശം ഇപ്പൊ പാഠം രണ്ടാമത്തെ ചുവടാണ് പാട്ട് ക്ലാസ്സില് പാട്ട് മാസ്റ്റർ അല്ലേ ആ ഇവിടത്തെ ഒഴിവിലേക്കാണ് ഒരു മാഷെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത് പുതിയ മാസ്റ്റർ എന്ന് വരും ഇവിടെ ചോദ്യം കേട്ടില്ലേ നമസ്കാരം മാഷെ താൻ ഈ താപ്തിധ്വനത്തിൽ കയറി പിടിച്ചിട്ട് ഇഷ്യൂ കാണാമല്ലോ ഇനി അതിന് വിട്ടിട്ട് വേറെ വല്ലതും പിടിച്ചോളെ എന്താ ആശാന് കഥ ദുര്യോധനാഥ വധം നടന്നോട്ടെ ഈ കുട്ടിയാണ് മിസ് എല്ലൻ ഫ്രാൻസിൽ നിന്നും കഥകളി പഠിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് അമ്മയും കൂടെ വന്നിട്ടുണ്ട് പക്ഷെ അമ്മ എല്ലാം നല്ല പൂഷണിച്ച് തരിക മദാമേ നമോ നമസ്കാരം ഇത് നമ്മുടെ ഹെലന്റെ അമ്മ മിസസ് മൊള്ള ഇത് പുതിയതായി ഇവിടെ ചാർജ് എടുത്ത സെക്രട്ടറി മഹേശ്വരി അമ്മ അസദാനം ചെയ്യൂ മദാമ കോടീശ്വരിയാണ് ദുരശനിക്ക് ഈ കഥകളിയോടുള്ള അകമഴിഞ്ഞ ആഗ്രഹം കൊണ്ട് ഇവിടെ ഒന്ന് പാർക്കുകയാണ് കേട്ടോ ഒരു വർഷം കഴിഞ്ഞാൽ മടങ്ങി പൊക്കോളും സമയം കിട്ടിയെന്നിരിക്കട്ടെ രണ്ട് കോലെടുക്കലായി കമ്പിളി മൂന്ന് തൊടുത്തലായി തയ്ക്കലായി അതൊന്ന് തയ്ച്ചോളൂ ഇദ്ദേഹമാണ് പഞ്ചവടിയുടെ സ്ഥാപകൻ ചെയർമാൻ മിസ്റ്റർ ദാസ് ഇത് പുതിയതായിട്ട് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത മിസ് മഹേശ്വരി നോം പിന്നെ പറഞ്ഞോ അങ്ങോട്ട് ഇവിടുത്തെ ഡയറക്ടർ ബ്രഹ്മശ്രീ ഗോണ്ടോട്ടി മൂസുദ നോക്കോ അപ്പൊ ഇവിടെ ചേർന്ന് നൃത്തവും ഗാനവും ഒക്കെ പഠിക്കണമെന്നാണോ ഇവക്കറിയാൻ മേലാത്ത ഒന്നും തന്നെ ഇല്ല ലോകത്ത്
പക്ഷെ പാട്ടിന്റെയും ഡാൻസിന്റെയും കാര്യത്തിൽ ഇവളുടെ കണ്ടീഷൻ അല്പം പോരാ. രജനി, എനിക്ക് കഥകളി പഠിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇതിനു മുൻപ് എവിടെയായിരുന്നു? പിന്നെന്താ സിനിമ വേണ്ടെന്ന് വെക്കാൻ കാരണം? ഡാൻസ് നല്ലവണ്ണം പഠിച്ചാലേ സിനിമയിൽ ഒരു ഹീറോയിനിയുടെ കണ്ടീഷൻ കിട്ടാളും സാറ്. ഈ പഞ്ചവടിയിലെ ചട്ടങ്ങളെല്ലാം അനുസരിക്കാൻ തയ്യാറാണോ? അനുസരിക്കാം. ഇവരെ കൂട്ടിക്കൊണ്ട് പോകും. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. കണ്ടോ കണ്ടോ അവന്റെ ഒരു ധിക്കാരം. എടാ, കഠാര എത്രയുണ്ട്? ഇല്ല. എഴുതിയാട്ടങ്ങനെ ഇല്ല. കഠാര ഇല്ല. മടിവാൾ കൈബോംബ് ഇല്ല. എഴുതിയാട്ടങ്ങനെ ഇല്ല. ഇല്ല. പാരിക്കുന്തം ഇടിക്കട്ട ഇല്ല. എഴുതിയാട്ടങ്ങനെ ഇല്ല. ഇല്ല. ഭവനഭേദനം ബലാത്സംഗം ഒന്നുമില്ല. എഴുതിയാട്ടങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. റിവാൾവർ എന്നാലിവനെ വിടരുത്. പൈക്കിടാ കൊണ്ട് മാറ്റം. ആളെ മനസ്സിലായിട്ടാക്കുന്നു. ക്ഷമിക്കണം. കേന്ദ്ര ഗവൺമെന്റ് ചോദന എന്റെ കർത്താവേ, എന്റെ പൊന്നെ എന്നോട് ക്ഷമിക്കണം. സാരമില്ല, എനിക്കിതൊക്കെ ഒരു പരീക്ഷണം മാത്രം. ഈ പ്രദേശത്ത് ഏതോ കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്ന് കേന്ദ്രത്തിൽ വിവരം കിട്ടിയിട്ടുണ്ട്. അത് സൗകര്യമായിട്ട് പിടിക്കാമെന്ന ഉദ്യോഗസ്ഥനായിരിക്കും സാറ് അല്ലേ? അതെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണം. എന്നാ മുഖ്യമായ ഒരു വിവരം ഇവിടെ ഉണ്ട് സാർ. എന്താണ്? ഈ പ്രദേശത്ത് കള്ളക്കടത്തുണ്ട്. ഞാൻ ഇവിടെ ഉള്ള കാര്യം പരമ രഹസ്യമായി ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചോളാം. താങ്ക്സ്.
ആവശ്യമുള്ളപ്പോ ഞാൻ വന്ന് കണ്ടുകൊള്ളാം. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ശരി. ത്രിമൂർത്തികൾ മാതിരി അല്ലേ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? എന്റെ മഹാഭാഗ്യം. ഈ മഹാഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവും. അതാണ് പഞ്ചവടിയുടെ മഹാഭാഗ്യം. ഇരിക്കണം. ഏയ്, അത് പാടില്ലേ. ആ കസരോടെ കയറുന്നോ? ആ ഇനി കാര്യങ്ങൾ നടക്കട്ടെ. പേര്? കല്യാണി. കല്യാണി? കല്യാണി പിടിച്ചില്ലെങ്കിൽ ഭൈരവി, നീലാംബരി, കാമ്പോരി, എന്ത് വേണമെങ്കിലും ആകാം. മാഷ രാഗത്തിന്റെ പേരാണെന്നാ നിരീക്ഷിച്ചത്. അതല്ല, മാഷയുടെ സാക്ഷാത് പേരെന്താണ് ചോദ്യം? കേട്ടി അപ്പുണ്ണി മാഷ് കല്ലുവെട്ടാൻ ഇവിടെ ചമ്പക്കുള AOPO കേരള സ്റ്റേറ്റ്. നിങ്ങൾ എവിടെയാ പഠിച്ചത്? കലാമണ്ഡലത്തിൽ. വേറെ എവിടെയെങ്കിലും ജോലി നോക്കിയിട്ടുണ്ടോ? കേരളത്തിലെ ഒരു മികച്ച നാടക കമ്പനിയുടെ കൂട്ടമരണം എന്ന വിപ്ലവ നാടകത്തിന്റെ പക്കപ്പാട്ടായി ഞാൻ കുറച്ചു കാലം നടന്നു. പക്ഷേ നാടക കമ്പനിയുടെ ഉദ്ഘാടനവും അതിന്റെ മരണവും അന്ന് തന്നെ നടന്നു. നിങ്ങളുടെ സംഗീതത്തെ കുറിച്ച് പ്രശംസാപത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കയ്യിൽ വെള്ള വെച്ചുകൊണ്ട് എന്റെ നെയ്ക്ക് വേണ്ടി അലയും. പാടാവുന്നതായിരിക്കും. അതെ, പാടായിക്കോളോ. ഞങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങൾ ആവശ്യമില്ല. അയ്യോ സാറേ, ചതിക്കില്ല. അയ്യോ ക്ഷമിക്കണം, ക്ഷമിക്കണം. അയ്യോ, ഞാൻ ആറ്റു നോട്ടുണ്ടാക്കി ചാൻസ് ആണിത്. എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാകും. മഹേശ്വരമ്മേ, ഇയാളെ കണ്ടിട്ട് സാഹുവാന്ന് തോന്നുന്നു. ഒരു അസാരം സംഗീതം ആസ്വദിച്ചൂടെ. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. പുറങ്ങോട് കണ്ടിട്ട് മാത്രം നമ്മൾ തീരുമാനം എടുക്കരുത്. ഒരിക്കലും എടുക്കരുത്. കണ്ടില്ല ഇയാളെ വേഷം? എന്റെ വേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാം ഞാൻ ഇവിടെ എങ്കിൽ എന്റെ ഒരു പാട്ട്, ഒരു രാഗം, അല്ലെങ്കിൽ വേണ്ട ഒരു പല്ലവി, അത് കേട്ടിട്ട് എന്നെ വേണോ വേണ്ട തീരുമാനിച്ചാൽ മതി. സെക്രട്ടറി മഹേശ്വരമ്മയുടെ പരമാധികാരത്തെ ഒരു കാരണവശാലും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. ഇയാളെ പിടിച്ച് പുറത്തുകൊണ്ടുപോകും. സംഗീതത്തിന്റെ കഴുത്ത് ഞെരിക്കരുത്. ഞാൻ വണ്ടിക്കുഴിയും കടം വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. പിതാവെ, ഇവർ ചെയ്യുന്ന തെറ്റെന്താണെന്ന് ഇവർ അറിയുന്നു. ഇവരോട് ക്ഷമിക്കരുത്. ആള് കണ്ടിട്ട് ഒരു പഞ്ച പാവാണെന്ന് തോന്നുന്നു. ഏ, മണ്ടൂസാണെന്നും ചിലപ്പോ കൈ ചരക്കൊണ്ടോ? ഹേയ്, ഈ മരം കൊണ്ടെന്നെ പഞ്ചവടിയിൽ പാട്ടുവാദ്യരായിട്ട് ചേർത്താല് പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് എന്താ തന്നെ? ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കന്മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു. കരുണാമയനവൻ കാത്തുനിന്നു. വിലാസ
ഗാനം തുടങ്ങി ഈശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ അവിടെയും സൂക്ഷിച്ചിരുന്നു അവിടെയും സൂക്ഷിച്ചിരുന്നു മധുര പദാർത്ഥങ്ങളായിരം വിളമ്പി മധുര പദാർത്ഥങ്ങളായിരം വിളമ്പി മതിരാചഷകം തുളുമ്പി മതിരാചഷകം തുളുമ്പി ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ അച്ചടക്കം നിങ്ങളിൽ എന്നെന്നും ഉണ്ടായിരിക്കണം. സാർ, ആ ഈശ്വരൻ ഒരിക്കലെന്ന പാട്ട് ദയവായി ഒന്നുകൂടി പാടുമോ? വേണ്ട സാർ, വേറെ ഒരു പാട്ട് പറഞ്ഞു സാർ. അത് തന്നെ മതി സാർ. ആര് പറഞ്ഞത് മതി? വേറെ ഒന്ന് പാടു സാർ. ഇതാണ് ഞാൻ പറഞ്ഞത്, വിദ്യാർത്ഥികൾക്ക് ആദ്യം വേണ്ടത് അച്ചടക്കമാണ്. ക്ഷമിക്കണം സാർ, നിങ്ങളും ബഹളം കൂട്ടുകയില്ല. വളരെ നന്ദി. ഏറ്റവും ഇൻപമായ രാഗം ഏതാണ് സാർ? അനുരാഗം. നിങ്ങളുടെ പേരെന്താണ്? മോഹൻ. നല്ല പേര്. നിങ്ങളുടെ പേരിലും ഒരു രാഗമുണ്ട്, മോഹനം. അതാണ് പലപ്പോഴും അനുരാഗ ഗാനങ്ങൾക്ക് ഉപയോഗിക്കാറുള്ള രാഗം. അതുകൊണ്ടാണ് ഇയാൾ അനുരാഗം എന്ന് പറഞ്ഞ് എപ്പോഴും പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാ രാഗങ്ങൾക്കും അതിൻ്റെതായ ഒരു അന്തസത്യമുണ്ട്. മനുഷ്യ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ ശക്തിയുള്ളത് കല്യാണി, ഭൈരവി തുടങ്ങിയ രാഗങ്ങൾക്കാണ്. ലങ്കേശനായ രാവണൻ കൈലാസപതിയായ ശ്രീ പരമശിവനെ പ്രസാദിപ്പിച്ചതും ഒരു രാഗം കൊണ്ടാണ്. അതാണ് കാമ്പോതി. എന്നാൽ സാറാ രാഗമൊന്ന് പാടുമോ? പാടും. പ്രധാന അറിയിപ്പ്. നമ്മുടെ രാജ്യരക്ഷയെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട റെക്കോർഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു മാപ്പ് ആസാം ഓഫീസിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ മാപ്പുമായി ശത്രുരാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഗോവിന്ദ സിംഗ് എന്നൊരാളെ കാശ്മീർ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തെങ്കിലും അയാൾ പോലീസിനെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വെളിനാട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് കള്ളനോട്ടുമായി വന്ന മുഖർജി എന്നൊരാൾ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇയാളുടെ യാത്ര ലങ്ക എന്ന അജ്ഞാത സ്ഥലത്തേക്കാണെന്നറിയുന്നു. ഇവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും
അടിയന്തര നിർദ്ദേശം നൽകുക. വിഭീഷണ, യെസ് സർ, ലങ്കയിലേക്ക് തന്നെയാണ് മുഖർജിയുടെ വരവ്. ഗോവിന്ദ സിംഗ് ഇപ്പോൾ കൽക്കട്ടയിലുണ്ട്. മറ്റൊരു വേഷത്തിൽ ഇവിടെ എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖർജിക്ക് ഉടനെ വേണ്ട സംരക്ഷണം നൽകണം. യെസ് സർ. ഇത് പഞ്ചവടിയിലേക്കുള്ള പ്രതിമയാണ്. എന്നെ ഷിപ്പിൽ വന്നതാണ്. വിദേശത്ത് നിന്ന് ഒരു സായിപ്പ് സംഭാവന ചെയ്തതാണ്. അതൊക്കെ ശരി. പാസ് എവിടെയെന്ന്? ഡയറക്ടർ തിരുമേനി പുറകെ വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ശരി, പറ്റോളൂ. ഇതിൽ ചില രഹസ്യങ്ങളുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ വാൻ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് പോകാം. വരൂ, നമുക്ക് പോയി സെക്രട്ടറിയോട് റിപ്പോർട്ട് ചെയ്യാം. അയ്യോ, എന്റെ കയ്യിൽ മണിയില്ല കുഞ്ഞ, ശ്രുതി പെട്ടിയേ ഉള്ളൂ. ഹലോ, എൽ കെ ഒ, എൽ കെ ഒ, ലങ്കയിൽ നിന്നും വിഭീഷൻ ആണ് സംസാരിക്കുന്നത്. പണവുമായി വന്ന മുഖർജി അപകടത്തിലാണ്. പോലീസ് ചെക്ക് പോസ്റ്റിനടുത്തുള്ള റോഡരികിലുണ്ട്. ഉടൻ പോയി രക്ഷിക്കണം. നമ്മുടെ കാർ റോഡരികിൽ ഉണ്ടായിരിക്കും. ഓക്കെ. അഭിനന്ദിക്കുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, വഴിയിൽ വെച്ച് ഒരാളുമായി എതിരിടേണ്ടി വന്നു. സുനീതയുടെ സാമർഥ്യം കൊണ്ട് അതും ജയിച്ചുവല്ലേ? ആരോ ഒരാൾ മുഖർജിയുടെ ഫോട്ടോ എടുത്തു. സൂക്ഷിക്കണം. അത് വെച്ചുകൊണ്ട് മുഖർജി പോലീസിൽ അകപ്പെടാൻ ഇടവുണ്ട്. എനിക്ക് സംശയം, പോലീസ് പാർട്ടി പെട്ടവരെയാണ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. മുഖർജി ഇവിടെ താമസിക്കട്ടെ, സുനീതയ്ക്ക് പോകാം. Thank you.
பஞ்சவடியிலே
അംഗജമലർ ബാണമേതു ഇന്ദ്രധനുസോ പുരിക കൗടിയായ് ഇന്ദ്രധനുസോ പുരിക കൗടിയായ് ഇന്ദ്രജാലമോ പുഞ്ചിരിയായ് ഇന്ദ്രജാലമോ പുഞ്ചിരിയായ് ഒന്ന് കാണാൻ വന്നതാണ്. കണ്ടില്ലേ? ഒരു കാര്യം പറയാനുണ്ട്. ഇരിക്കൂ, കസേരയിലിരിക്കൂ. ഇങ്ങനെ അധികം വിനയം കാണിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാർ. ഞാൻ വലിയ ആളുകളുമായി പരിചയപ്പെടുന്നതും പഴകുന്നതും ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ദേഷ്യപ്പെടരുത്. മുഖവരി ഒന്നും വേണ്ട, കാര്യം പറയും. എനിക്ക് അഡ്വാൻസ് ആയി ഒരു 50 രൂപ കിട്ടണം. വീട്ടിലേക്ക്. നിങ്ങൾ വളരെ മധുരമായിട്ട് പാടുമല്ലേ? ഓ, ഞാൻ ചില തുക്കടാ പാട്ടുകളൊക്കെ പാടും. നിങ്ങൾ എന്നെ തോപ്പിച്ചിരിക്കുന്നു. ആട്ടെ, ആരാണ് നിങ്ങളുടെ ഗുരു? ഹരിപ്പാട്ട് രാമൻകുട്ടി ഭാഗവത്. നമ്മുടെ അഡ്വാൻസിന്റെ കാര്യം. ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പാട്ടാണ്. ജീവിതത്തിൽ ഞാൻ ആദ്യമായി അഡ്വാൻസ് ചോദിക്കുന്നത് അവിടത്തോടാണ്. മാസ്റ്റർക്ക് ഇവിടെ താമസവും ജോലിയും ഒക്കെ സുഖമാണോ? പരമസുഖം. പഞ്ചവടിയല്ലേ. പക്ഷെ ഒരു കുഴപ്പം. എന്താ? ഇവിടുത്തെ ആശ്രമകന്യകമാരെ പാട്ട് പഠിപ്പിക്കാൻ ഒരു അങ്കലാപ്പ്. മാസ്റ്റർ പെൺകുട്ടികളുമായി ഇടപെടുന്നത് ആദ്യമായിട്ടായിരിക്കും. എല്ലാം ആദ്യമായിട്ടാണ്. മാസ്റ്ററെ, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി നല്ല ടിപ് ടോപ്പായി നടക്കണം. അങ്ങനെയുള്ളവരാണ് എനിക്കിഷ്ടം. പണ്ട് രമണന്റെ പാട്ട് ചന്ദ്രികയുടെ കിളിവാതിൽ തോപ്പിച്ചു. അപ്രകാരം മാഷയുടെ പാട്ട് മഹേഷിയമ്മയുടെ കവാടങ്ങളിൽ ചെന്ന് ഇങ്ങനെ മുട്ടിട്ട് അങ്ങനെ ഭ്രമണം നടത്തുകയാണ്. ഞാൻ മാസ്റ്റർക്ക് ചില ഉപദേശമൊക്കെ കൊടുക്കുകയാണ്. മാഷെ, ഒരു സ്ത്രീ മനസ്സ് തെളിഞ്ഞ് ഒരു പുരുഷനെ അങ്ങോട്ട് ഉപദേശിക്കുന്നു ഇരിക്കട്ടെ. എല്ലാ ഇത് കരുതിക്കോളോ. അപ്പൊ മാഷ അറിഞ്ഞല്ലേ? ഓ, എന്റെ അഡ്വാൻസ്? ഞാൻ മറന്നുപോയി. മഹേശ്വരമ്മേ, നവാബ് സുൽത്താൻ ബഹദൂർ നമ്മുടെ പഞ്ചവടി സന്ദർശിക്കുന്നുണ്ട്. അപരാധം സുൽത്താൻ ബഹദൂർ അറിയില്ലേ? ലോക കോടീശന്മാരുടെയാണ് പഞ്ചവടി രക്ഷാധികാരിയാണ്. ആ മൂപ്പ് നിങ്ങൾ വരുമ്പോൾ രാജോചിതമായ രീതിയിൽ നമുക്ക് ഒരു സ്വീകരണം അങ്ങോട്ട് കൊടുക്കണം. ഇത് ഞാൻ മാറ്റി വിടുകയില്ല. അഡ്വാൻസ് വാങ്ങിച്ച ദിവസം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരണം. അയ്യോ, വാങ്ങിച്ചുതരാം വാങ്ങിച്ചുതരാം. ഈ പിടി ഒന്ന് വിട്ടാട്ടെ, ഞാൻ എന്ത് വേണോ വാങ്ങിച്ചു തരാം. കുഞ്ഞെ, 4 ഗോൾഡ് സ്പാട്ടും 1 ഗ്ലാസ് പച്ചവെള്ളവും തന്നാൽ. പച്ചവെള്ളം എനിക്കാ? പച്ചവെള്ളം ഒന്ന് പിടിച്ച് ചെലവാക്കിയെങ്കിലേ വീട്ടിലേക്കാൻ വല്ലതും കാണത്തുള്ളൂ. സാറേ, ഇപ്പൊ തന്നെ ഇങ്ങനെ പിറ്റി കാണിച്ച കല്യാണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജനിച്ചു? പിന്നെ 3 നേരം പച്ചവെള്ളം പാട്ടും തന്നെയായിരിക്കും. ഏയ്, 4 സോഡ 4 ഗ്ലാസ്. ഇത് കൂൾ ഡ്രിങ്ക് ഷോപ്പല്ലേ, അവരോട് ഇവിടെ നിന്ന് കഴിക്കരുതെന്ന് പറയണു മാത്രം. അവരവിടെ ഇരുന്ന് കഴിച്ചോട്ടെ, നമ്മൾ അങ്ങോട്ട് നോക്കണ്ട. അവര് കുടിച്ചു കഴിഞ്ഞ് നമ്മളെ കയറി പിടിച്ചാലോ? മാനക്കേടാ. അതുകൊണ്ടാ പറഞ്ഞത് അവരോട് ഇവിടെ ഇരുന്ന് കുടിക്കരുതെന്ന് പറയാം. ചെല്ലണം മാത്രം. മാന്യരെ, ഇത് ശീതളപാനീയ കടയാണ്. ഇവിടെ പല മഹതീ മഹാന്മാരും വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പരസ്യമായി മദ്യപാനം കുടിക്കുന്നത് സഭ്യമല്ല. എടോ, ഞങ്ങളെ അറിയാമോ? അടി കൊള്ളണ്ടെങ്കിൽ പൊറ്റോ. സഹോദരന്മാരെ, നിങ്ങളോട് വീണ്ടും ഞാൻ യാചിച്ചു പറയുകയാണ്. നിങ്ങളുടെ അമ്മപ്പങ്ങന്മാരെ ഓർത്ത് ഈ മദ്യം ഇവിടെ ഇരുന്ന് നിങ്ങൾ കഴിക്കരുത്. ഈ വിഷപാനീയം ക്ഷമാപണത്തോടെ ഞാൻ എടുക്കുകയാണ്. Hey!
ഹലോ ലങ്കയിൽ നിന്നും വിഭീഷണൻ സംസാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രതിജ്ഞ മറക്കരുത്. നമ്മുടെ കരാറിനെ പറ്റി ആരോടും പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ആപത്താണ്. ഓർമ്മയിരിക്കട്ടെ, പൊന്നി രാവണൻ മുതലാളി അറിയാണ്ട് പറഞ്ഞു പോയതാ. ഞാൻ വിചാരിച്ചു മിസ് മഹേശ്വരി എന്നെ മറന്നുകാണോ എന്ന്. കൊള്ളാം, മിസ്റ്റർ ശേഖറിന്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ഈ പഞ്ചവടിയിൽ സെക്രട്ടറി ജോലി കിട്ടിയത്. ആ നന്ദിയല്ല ഇക്കാലത്ത് ആരെങ്കിലും ഓർക്കും. ആരും ഓർത്തില്ലെങ്കിലും ഞാൻ എന്നും ഓർക്കും. അത് മതി, ആ ഓർമ്മയുടെ തണലിൽ എന്റെ മനസ്സിൽ ആയിരം ആയിരം സ്വപ്നങ്ങൾ വിടർന്നുകൊണ്ടിരിക്കും. എന്റെ നന്ദി വാക്കുകൾക്ക് ഇത്ര ശക്തിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഒരു യുവതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുടെ മുമ്പിൽ എന്നെപ്പോലുള്ള ഒരുവൻ ചിലപ്പോൾ ബലഹീനനായി. അടിയുടെ കുറവാണ് കർണക്കുറ്റി നോക്കി രണ്ട് പൊട്ടിച്ചാൽ ഇതൊക്കെ മാറും. എടോ, കൊള്ളാവുന്നവർ സംസാരിക്കുമ്പോൾ ചോദിക്കാതകത്ത് വരാം. മാസ്റ്റർക്ക് എന്റെ അടുത്ത് എപ്പോഴും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാസ്റ്റർ എന്താണ് ഇത്ര ക്ഷോഭം? താൻ ആരെയാണ് അടിക്കുമെന്ന് പറഞ്ഞത്? അയ്യോ, സാറിനെ അല്ല, ഇവിടുത്തെ ഡാൻസ് മാസ്റ്റർ രാമുണ്ണി. എന്തിനാ
शिष्य रजनी अम्मो आ डांस मास्टर परयान पाडलात एदो परंजु अदल संबंधिच्चिल्ल ओहो अदुकोंडाण रजनीयुडे पेर मद्रास अयक्कुन्न डांस पार्टीयिल चेर्क्कण्डान्नु परंजु अवनुम नम्मळे पोले ओरु पेण्कोन्तना सार पिन्ने रजनी पेर कूड़ी सार लिस्ट चेर्त रजनी पेर इत्र प्रत्येक अय्यो तेटिधर कल पे ममता वाल पद्धति मनसो अब सा स्वभाव एलिस् वो परम रहस्य अब ई फोटी का सौकर्य परसो का जोलीसोन वे विमो अयो या ओर्मी या फोटो नाम आई वेरे वाले अरेस्टू अधिकार उदस्थे अंगे नमुक कस्टडी लॉकअपलो क्यों अंजन वे सत्योकमी पणी की पची अब शरिया अट Oh.
या सुलता बहदूरी का या अच्छे और कवि एट वाई कमर्थन അങ്ങയുടെ രൂപം കണ്ടു ഞങ്ങളൊക്കെ മോഹിക്കട്ടെ പൊങ്ങി പൊങ്ങി ഉയരട്ടെ സുൽത്താൻ ബഹദൂർ വെൺമണിയുടെ നിമിഷ കവിത പോലെ പേശായിട്ടുണ്ട് സന്തോഷം മാസ്റ്റർക്ക് എന്തു വേണം അങ്ങയുടെ കാരുണ്യവും സന്തോഷവും റിസപ്ഷൻ സമയമായി എന്നാ പോകണം മാസ്റ്റർ അറേഞ്ച് ചെയ്തു മിസ്സിയ വേണ്ടിട്ട് സുൽത്താൻ ബഹദൂർ അദ്ദേഹത്തെ വന്ന് കണ്ടോളൂ ഓ വന്ദനം വന്ദനം ഈ പെട്ടിയൊക്കെ ആ കൂട്ടത്തിൽ എന്തിനാ കൊണ്ടുപോകുന്നത് പെട്ടി മുറിക്കകത്ത് വെച്ച് കൂട്ടുക നല്ലവ ശരി കോടീശ്വരനും പഞ്ചവടിയുടെ പ്രമുഖ രക്ഷാധികാരിയുമായ സുൽത്താൻ ബഹദൂർ അവരെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഫ്രണ്ട്സ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ സ്വീകരണത്തിന് നന്ദി പഞ്ചവടിയുടെ പ്രവർത്തനങ്ങൾക്കായി 5 ലക്ഷം രൂപ ഞാൻ സംഭാവന ചെയ്യുന്നു Thank you.
നവാബ് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. നവാബ് ഇങ്ങനെ ക്ഷോഭിച്ചു പോകുന്നത് ഞങ്ങൾക്ക് അവമാനമാണ്. എടോ അപ്പുണ്ണി, സത്യം പറ. നവാബിന്റെ പെട്ടിയും പണം എവിടെ? ദൈവം സാക്ഷിയായി ഞാൻ സത്യം ചെയ്യുന്നു, മനസാ വാച എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ നവാബിന്റെ സ്വീകരണത്തിന് എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? എന്നെ ആരും ക്ഷണിച്ചില്ല. നവാബിന്റെ സാധനങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ താൻ പാർട്ടിക്ക് വരാറുന്നത്? കുറ്റം ആര് ചെയ്താലും ശിക്ഷ അനുഭവിക്കണം. ഞാൻ പോലീസിന് ഫോൺ ചെയ്തു, അവർ വന്ന് തെളിയിച്ചോളൂ. എന്റെ പൊന്ന് സാറേ, എന്നെ കള്ളനാക്കി ഇവിടുന്ന് പറഞ്ഞ് അയക്കരുത്. ഇയാളുടെ റൂം മുഴുവൻ ഒന്ന് പരിശോധിക്കണം. ഞാൻ തന്നെ ഒന്ന് പരിശോധിച്ചോളാം. എടുക്കുക തന്നെ മുറിയുടെ വാക്കോൽ. എടുക്കൂ. നമ്മുടെ സ്ഥാപനത്തിന് തന്നെ വലിയ അവമാനം. 5 ലക്ഷം രൂപ സംഭാവന എത്തുന്ന ആളിന്റെ പണമാണ് ഇവിടെ വെച്ച് മോഷണം പോയത്. ആ പെട്ടി തിരിച്ചു തരൂ, തനിക്ക് ആവശ്യമുള്ള പണം തരാം. അയ്യോ സാറേ, ഞാൻ കയ്യിൽ കർപ്പൂരം കൊളുത്തി വെച്ച് സത്യം പറയാം, എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഈ പാട്ടുവാദ്യാരോ? അയ്യോ ഞാൻ അങ്ങനെയുള്ള അമ്മ പറഞ്ഞ ഇതിനെ ഒന്ന് പെരുമാറണമെന്ന്. എന്റെ ഗുരുവായൂരപ്പാ, ഇങ്ങനെ ഉണ്ടോ ഒരു മോഷണം? രൂപ ഒന്ന് രണ്ടല്ല, ലക്ഷക്കണക്കിനാ. ഇവരൊക്കെ മര്യാദക്കാര് നല്ലവരാ. കുറച്ചെങ്കിലും സൗകര്യമായിട്ടങ്ങ് മടക്കി കൊടുത്തേക്കുക. ശുദ്ധാൽപാവ് വെട്ടുന്ന പോത്തിനോട് വേഗം കൊള്ളാറുണ്ട്. പേടിപ്പിക്കില്ലേ മത്തായി? പേടിപ്പിച്ചാലേ സത്യം പറയാൻ മറന്നു. പേടിപ്പിക്കരുത്, ഇവൻ പഠിച്ച കള്ളനാണ്. ലോക്കപ്പിൽ കയറിയാലേ സത്യം പറയും. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പോലീസ് സ്റ്റേഷനിൽ മാത്രം കയറ്റരുത്. ഞാൻ പാവമാണ്, എനിക്ക് ആരുമില്ല. അയ്യോ എന്നെ രക്ഷിക്കണ സാറേ, സാറേ എന്റെ കൊച്ചും പേരെ രക്ഷിക്കണ. കൊച്ചും അവനും ഒരു ശ്രുതി പെട്ടി നിലവിലെ ശ്രുതി സത്യം പറഞ്ഞു. ഇന്ത്യയിലെ നിന്റെ എല്ലോരോ നൂലെടുത്തി ശ്രുതിപ്പെട്ടി ഉണ്ടാക്കി. എന്റെ പൊന്നയമാനന്മാരെ, ഞാൻ പാവപ്പെട്ടവരാണ്, ആരോരും ഇല്ലാത്തവരാണ്. എന്റെ ജീവിതത്തിൽ ഒരു കാശ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. എന്റെ ഗുരുവായൂരപ്പാ, ഇതെന്തൊരു അന്യായം. മത്തായി, സാധുക്കളെ ഇങ്ങനെ ഹിംസിക്കരുത്. തനിക്ക് നരകത്തിൽ പോലെ സ്ഥാനം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞേക്കാം, അങ്ങനവിടെ അടങ്ങിയിരുന്നേ. 5 മിനിറ്റ് നേരം ഇവനെ എന്റെ കയ്യിലോട്ട് തരാമോ? ഇവന്റെ അപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിച്ചോളാം. എന്നാ സൗകര്യമായിട്ട് അങ്ങനെ കൊണ്ടുപോകുള്ളൂ, എനിക്കൊന്നും കാണണ്ട. ഈ ചുരുതിട്ടോ നിന്നെ ഞാൻ ഇരിക്കും. ഈ ലോകത്തിന് ഒരു മേൽക്കതി ഉണ്ടാവില്ല. എവിടെ നോക്കിയാലും കൊള്ള, കൊല, കൊലപാതകം, കഴുത്തു വെട്ടല്. എന്റെ ഗുരുവായൂരപ്പ, നിനക്ക് സൗകര്യമായിട്ട് ഒരു അവതാരം കൂടെ ഒന്ന് എടുത്തുകൂടെ? സത്യം പറയണ. റൂമ് എവിടെ?
Thank you.
ക്ഷമിക്കണം സാർ, സാറിന്റെ സീനിയർ സി ഐ ഡി ഓഫീസർ, ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് നിസ്സാരപ്പെട്ട ഒരു പോലീസ് കാൺസ്റ്റബിൾ മത്തായി. സാറിനോടുള്ള പെരുമാറ്റം പക്ഷേ കടന്നുപോയി എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്. മത്തായി, ഏതായാലും ആ പോലീസ് സ്റ്റേഷനുള്ള മരണനാടകം നന്നായിരുന്നു. ഞാൻ എന്റെ സ്വന്തം നേരത്തിട്ട് അങ്ങ് അടിയോടടി. ഇത് കേട്ട് നമ്മുടെ ചേച്ചി അടിയോടി അങ്ങ് നങ്ങ് പയർന്നു. ഏതായാലും മത്തായിക്കിന്റെ അഭിനന്ദനങ്ങൾ. അയ്യോ, ഞാൻ സാറിന്റെ വെറുതൊരു ശിഷ്യൻ, കുഞ്ഞാണ്. മത്തായി, ഇനി നമുക്ക് ആ സുൽത്താനെ ഫോളോ ചെയ്യണം. ഓ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. ഉത്തരം സാർ. അന്ന് ആ പണവും തട്ടിക്കൊണ്ടുപോയ മുഖർജി ഇപ്പൊ എവിടെ കാണും? അന്ന് ഞാൻ മരത്തിലിരുന്ന് സൂത്രത്തിലെടുത്തെന്ന് അവന്റെ ഫോട്ടോ തന്റെ കൈവശിക്കില്ലേ? ഉത്തരവ്, ഉത്തരവ്, ആ ഫോട്ടോ എന്റെ കൈവശം ഉണ്ട്. അതേ ഉള്ളൂ നമുക്കൊരു തെളിവ്. അയാളിപ്പൊ എവിടെ കാണും? എന്റെ അഭിപ്രായത്തിൽ അവൻ ലങ്കയിലായിരിക്കും. ഇതാണ് സുൽത്താന്റെ മുറിയിൽ നിന്നും തട്ടിയെടുത്ത ബോക്സ്. ഇതിനകത്തെന്താണെന്ന് നോക്കാം. എനിക്കൊന്നും പറ്റിയില്ല. പെട്ടി ഒന്നും കൊണ്ടുപോയി. എന്റെ സകല രഹസ്യങ്ങളും ആ പെട്ടിയിലാണ്. സുൽത്താൻ ബഹദൂർ അശേഷം ചഞ്ചല ഹൃദയനാവണ്ട. അത് ഭർഗിച്ചു കൊണ്ടുപോയ യവന അക്കരന്മാരെ എന്റെ കിങ്കരന്മാർ ഇവിടെ ബന്ധിച്ചു കൊണ്ടുവന്ന് വെക്കും. ലക്ഷക്കണക്കിന് പണം കിട്ടേണ്ടതാണ് ആ മാപ്പ്. അതെല്ലാം പോലീസിന് പിടികിട്ടിയാൽ നമ്മളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തുകൊണ്ടു. ഒന്നും ചെയ്യില്ല. അത് കിട്ടുന്നത് വരെ സുൽത്താൻ ബഹദൂർ ഇവിടെ ഭദ്രമായിട്ട് താമസിച്ചോളൂ. ബഹദൂറിന്റെ പെട്ടി ഇതാ, എല്ലാം ഉണ്ടെന്ന് നോക്കൂ. മാപ്പ് എവിടെ? ഇതാണ് മാപ്പ്. ആസാമിൽ നിന്നും കാണാതായത്. നമ്മുടെ രാജ്യരക്ഷയുടെ പല രഹസ്യങ്ങളും ഇതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള വിവരങ്ങൾ ശത്രുരാജ്യങ്ങൾക്ക് വിറ്റ് കാശാക്കുകയാണ് ഇമ്മാരുടെ തൊഴിൽ. ഈ മാപ്പുമായി ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ ശ്രമിച്ച ഗോവിന്ദ സിംഗ് എന്ന ഒരുവനെ കാശ്മീരിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ തന്ത്രപരമായി ഇവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. ഈ കള്ളനോട്ടുമായി വന്ന മുഖർജിയും കാശ്മീരിൽ നിന്ന് പോലീസുകാരിൽ നിന്നും രക്ഷപ്പെട്ടവനല്ലേ? അതെ, ഇവർ രണ്ടുപേരും ലങ്കയ്ക്ക് വന്നിരിക്കുകയാണ്. ഈ ഗോവിന്ദ സിംഗ് എന്ന് പറയുന്നവനാണ് സുൽത്താൻ ബഹദൂർ. ഗോവിന്ദ സുൽത്താനെ, ഈ ഭയങ്കരന്മാർ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞല്ലോ സാറേ. എങ്ങും പോയിട്ടില്ല. ഇവന്മാരെല്ലാം ലങ്കയിൽ തന്നെ കാണും. മത്തായി, ദാ നോക്കൂ, ഈ കാണുന്ന കണക്കുകളുണ്ടല്ലോ, ഇതെല്ലാം ഇന്ത്യയുടെ എല്ലാ രാജ്യങ്ങളിലും ഇവന്മാർ കൊടുത്തിരിക്കുന്ന കള്ളപ്പണത്തിന്റെ കണക്കാണ്. ദാ ഇത് കണ്ടോ, ഈ അടയാളങ്ങൾ, ഇതെല്ലാം ഇവന്മാരുടെ സങ്കേത സ്ഥലങ്ങളാണ്. പക്ഷെ കോഡ് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാറേ, ഈ മാപ്പ് വെച്ച് നമുക്ക് അവന്മാരെല്ലാം തപ്പാമല്ലോ. മത്തായി, ഉത്തരവ്, സുൽത്താൻ ബഹദൂറും മുഖർജിയും ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് മുമ്പ് അവരെ പിടിക്കാൻ സാധിച്ചാൽ നമ്മൾ ജയിച്ചു. ഇതിന് മുഴുവൻ കാരണക്കാരൻ ഈ സുംഭൻ ബാറ്റ്മാനാണ്. ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് പറ്റുകയില്ല. നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു. ഗസ്റ്റ് റൂമിന്റെ താക്കോൽ എവിടെ?
ആ ഷെൽഫിൽ വെച്ചേക്കും. സ്വർഗനന്ദിനീ സ്വപ്നവിഹാരിണീ ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി സ്വർഗനന്ദിനീ സ്വപ്നവിഹാരിണീ ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി സ്വർഗനന്ദിനീ സ്വപ്നവിഹാരിണീ ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി രാഗവും നീയേ താളവും നീയേ ഭാവവും ലയവും ശ്രുതിയും നീയേ രാഗവും നീയേ താളവും നീയേ ഭാവവും ലയവും ശ്രുതിയും നീയേ കാലം നമിക്കും കേളി കലയിൽ കണികയായി ഞാനാം സ്വരമലിയേണം വാണിമണി വരദായിനി വാണിമണി വരദായിനി സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി സ്വർഗനന്ദിനി സനിരി നനിതപമകരിത സ്വർഗനന്ദിനി നിരി ഗരി ധനി ധനി രി നിധ ബമ പ ധനി ധ ബമ ധ ബമ ഗരി സ ഗമ പ ധനി സ ഗരി നിരി നിധ ബമ പ ധനി ധ രി നി സ്വർഗ നന്ദിനി തക ദി തക തക ജനു തക തക ദി തക തക ജനു തക ത ദി ദി ത ത ദി ദി ത ദി ദി ത ത ദി ദി തക ട തക ജനു തക ത ത ദി ത ത ദി ദി ക സ സ സ സ നി നി രി നി നി രി സ ദ ನಿನಿ ಗ ನಿನಿ ಗ ರೀ ನಿನಿ ರಿ ನಿನಿ ರಿ ದ ನಿನಿ ಗ ನಿನಿ ಗ ರಿ ದಾರಿ ದ ನಿ ದ ನಿ ದ ರಿ ದ ನಿ ದ ಪ ಮ ಬ ದ ನಿ ದ ತ ತ ನಿ ದ ಬ ಪ ಪ ಮ ಗ ರಿ ತಿ ತಿ ದ ನಿ ದ ರಿ ಕ ಮ ಪ ದ ನಿ ದ ಗ ರಿ ಸ್ವರ್ಗ ನಂದಿನಿ ಸ್ವಪ್ನ ವಿಕಾರಿಣಿ ಇಷ್ಟ ದೇವತೆ ಸರಸ್ವತಿ ಇಷ್ಟ ದೇವತೆ ಸರಸ್ವತಿ ഡാൻസ് പാർട്ടി മദ്രാസിലേക്ക് പുറപ്പെടാനുള്ള ഏർപ്പാടുകൾ നടക്കട്ടെ. മാഷേ എന്തോ? ഡാൻസ് മാസ്റ്റർ ശങ്കരൻകുട്ടിയാണ് പാർട്ടിയുടെ ചാർജ്.
അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാനും ഒന്ന് വീട്ടിലോട്ട് പോയിട്ട് വന്നേക്കാം. ഈ പ്രോഗ്രാമിന് പുള്ളിമാഷ് പോകണ്ട. അപ്പൊ പാട്ടാരോ പാടുന്നത്? മാസ്റ്റർ പാട്ടെല്ലാം ടേപ്പ് റെക്കോർഡ് എടുത്ത്. അയ്യോ എന്റെ പൊന്ന് സാറന്മാരെ ചതിക്കരുത്, ഈ കിട്ടിയ ചാൻസ് ഇല്ലാതാക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നോട്ട്. ആര് പറഞ്ഞു വേണ്ടെന്ന്? വേണ്ടാ മുന്നോട്ട് നീങ്ങുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, അടുത്ത പ്രോഗ്രാമിന് നിങ്ങളെ അയക്കാം. സാറേ ഒരു പാവപ്പെട്ട കലാകാരന്റെ വയറ്റ തടിക്കല്ലേ, ദൈവദോഷമുണ്ടാവും. ഓഹോ താശവിച്ചോളൂ, ഞങ്ങളെ എത്തു. ഇതാ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ പരിപാടിക്ക് അപ്പുടി വർഷം പോകണ്ട. ശങ്കരൻകുട്ടി പറഞ്ഞതുപോലെ ഈ മനോവേദനയും കൊണ്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് ശക്തിയില്ല. ഞാനൊന്ന് വീടൂരെ പോയിട്ട് വരാം. വന്ദന. ഈ വീണ ഭദ്രമായി കൊണ്ടുപോകണം, ആരുടെ കൈവശവും ഏൽപ്പിക്കരുത്. ശരി സർ. റെയിൽവേ സ്റ്റേഷനിൽ ഇത് വാങ്ങാൻ ആള് കാത്തു നിൽക്കും. ശരി സർ. അതുപോലെ തന്നെ തിരിച്ചിവിടെ കൊണ്ടുവരികയും വേണം. ശരി സർ. ശരി, നിങ്ങൾക്ക് പോകാം. ഗാഡി ഉസ് തരഫ് ആയിരിക്കും. ചലിയേ ആരാ നെടുങ്കം പത്താൻ? മനസ്സിലായില്ലേ, പഞ്ചവടിയിലെ ചെയർമാൻ ദാസ്. കർത്താവേ, ആ നൊണ്ടി മദ്രാസി വന്നപ്പോ കാല് നേരെയായോ? സമാധാനപ്പെടൂ, സമാധാനപ്പെടൂ. അവൻ പാവപ്പെട്ട തൊഴിലാളി. രാജാ ബടായ മനാനേ വാല മധനയ്യലോ കാണുക ചില അദ്ദേഹം ജംഗ്ലി കഴിക്ക. നേരത്തെ കഥാ തുമേ. ഇപ്പൊ മനസ്സിലായോ അവൻ ആരാണെന്ന്? അച്ചോ, ആ ബഹളത്തിനിടയിൽ അവന്റെ പാക്കറ്റിൽ നിന്ന് തപ്പിയെടുത്തായി കടലാസ്. ചേരൻ കാട്ടിൽ കാത്തു നിൽക്കും. 10 മണി. മത്തായി. പിതാവേ, അവന്റെ സമയം അടുത്തിരിക്കുന്നു. നീ എന്റെ പിന്നാലെ വന്നാലും. ആമീൻ. എങ്ങളെ തെരില്ല ആശമാ, നാം ഒരു പൊഞ്ചാതി. നീ ഗമ്മണ്ണിന് പോന്നാ യേശമ്മാ, ഞാൻ ഇപ്പത്താ മൂന്ന് മുടിച്ചുകിട്ട് ഊരക്ക് ഇസ്ത് കിട്ട വന്ന രാജാക്കുസിനും ഇല്ലേ സ്വാമി? 10 പൈസ കൊടുങ്ക സ്വാമി. രാജാ സ്വാമി പാരുങ്ക സ്വാമി, ഇത് ശംഖുമാല പാരുക സ്വാമി, 10 പൈസ കൊടുങ്ക സ്വാമി. ലോ ലോ 5 രൂപയറക്കൂ. 5 രൂപ കാശാ സ്വാമി, എൻ കണ്ണ സ്വാമി, എൻ രാജാ സ്വാമി. 5 മറുതായി 5 രൂപയ്ക്ക് ഒരു മുറ്റമാ. പോങ്ക മച്ചാ,
അഞ്ചു രൂപ കാശ് കിടക്കില്ല അമ്മച്ചാ, നമുക്ക് പോയി ജമായിക്കലാം അമ്മച്ചാ. നമ്മുടെ ആളുകൾ തോക്കുമതിയുടെ കാവലുണ്ട്. അഞ്ചു ലക്ഷം ഉണ്ടല്ലോ. ആ ഇതിൽ പവനുണ്ട്, ആ വീണയിൽ വെച്ച് കൊണ്ടുപോകാം. പോകരുത്. ദാസ് കോളിംഗ് ലങ്ക. ഏതോ സി ഐ ഡിയിൽ ഞങ്ങളെ പിന്തുടർന്നു. ഒരു ഏറ്റുമുട്ടലുണ്ടായി, പക്ഷെ സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഓവർ. ഹലോ. എൽ കെ ഒ ലങ്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. സ്വർണം വീണയ്ക്കുള്ളിൽ സൂക്ഷിച്ച് രജനിയെ ഏൽപ്പിക്കുക. വഴിക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉടൻ വിവരമറിയിക്കുക. വിഷ് യു ഗുഡ് ലക്ക്. ഈ പോലീസിന് എന്തിനാ വീണ? എന്താ വീണ പോലീസോ? ആവശ്യമുണ്ട് വീണേനെ. കള്ളസ്വർണം കടത്തിക്കൊണ്ട് വരുന്നെന്ന് ഞങ്ങൾക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. പോലീസ് ആവശ്യപ്പെട്ടത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതായിട്ട് വരും. ഇല്ലെന്ന് ഞാനല്ലേ പറഞ്ഞേ. കാറിന്റെ ഡിക്കിയിലുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയ വീണയാണിത്. ആ വീണയിൽ യാതൊന്നും ഇല്ലെന്ന് സത്യം ചെയ്യുന്നു. ആരൊന്നും പറയണ്ട, സംശയമുള്ളത് അവർ കൊണ്ടുപോകാം. നിങ്ങൾക്ക് പോകാം. പോലീസുകാരെ അവിടെ നിൽക്കിൻ. ചെയർമാൻ ദാസിനെ
പലർവാദത്തിന് രസായനം ഉണ്ടാക്കാൻ കൊണ്ടുവന്നതാണ് ഈ കൂശ്പാണ്ഡം. ഈ ദൂരെ വന്നിട്ട് ചാർജ് ചെയ്ത് കൊണ്ടുക്കളോ? തിരുമേനി, ദേഷ്യപ്പെട്ടത് കൊണ്ട് പ്രയോജനമില്ല. പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. എന്തിനാണ് ഈ കൂശ്പാണ്ഡങ്ങളെല്ലാം എഴുന്നേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് ചെയർമാന് രസായനം ഉണ്ടാക്കാനുള്ളതല്ലേ? കൊണ്ടുപോകേ. എന്താണ് തിരുമേനി? കൂമ്പളങ്ങ. ക്ഷമിക്കണം തിരുമേനി. പവൻ കൂശ്പാണ്ഡത്തിനകത്ത് കടത്തുകയാ. രാവണേശൻ ജഗത്ര വീര്യം തന്നെ, സംശയമില്ല. നിലവിളിച്ചുകൊണ്ട് അവർ ഓടിപ്പോയില്ലേ? ഞാൻ അവരെ പിന്തുടർന്ന് വരികയായിരുന്നു. മിസ്റ്റർ ശേഖർ അവരെ കണ്ടില്ലേ? അതിനു മുമ്പ് അവർ കടന്നു കളഞ്ഞില്ലേ? ആ ഫോട്ടോയിൽ കണ്ട ആളോ മറ്റോ ആയിരിക്കും. പോലീസിൽ മൊഴി കൊടുത്തതുകൊണ്ട് വൈരാഗ്യം തീർക്കാൻ വന്നതാ. മാഷ് ധൈര്യമായി പോകണം, എല്ലാം ഞാൻ ഗവനിച്ചു. അയ്യോ, ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ എങ്ങനെ കിടന്നോളാം. വേണ്ട വേണ്ട, ഇവിടെ കിടക്കാൻ സാധ്യത. അയ്യോ, ഞാൻ പോകത്തില്ല, ഞാൻ പിന്നെ കിടന്നോളാം. ഒരു സ്ത്രീ തനിച്ച് താമസിക്കുന്ന സ്ഥലത്ത് പുരുഷന്മാർ രാത്രി കിടക്കുന്നത് മര്യാദയായിരിക്കും. ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വലുതാണോ മര്യാദ? കൊന്നാലും ഞാൻ ഇവിടെ തന്നെ കിടക്കും. എനിക്ക് ആ കാലമാടന്മാരൊക്കെ കൊണ്ട് ചാകാൻ മേല. മിസ്റ്റർ ശേഖർ, പാവം പേടിച്ചു പോയിരിക്കുകയാണ്. ഈ തിന്നലെങ്ങാനും കിടന്നോട്ടെ, ഐ ഡോണ്ട് മൈൻഡ്. എന്നാൽ ഞാൻ ആ ആളുകളെ ഒന്ന് അന്വേഷിക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ മാസ്റ്റർ, ഈ മൂലേ കിടന്നോളൂ. സാറേ, സാറ് തനിച്ചല്ലേ ഉള്ളൂ അകത്ത്. ഞാനും അകത്തൊരു മൂലയിൽ കിടന്നോളാം. വേണ്ട, എന്റെ കൂടെ കട്ടിൽ കിടന്നുറങ്ങും. ഓ, സാറ് പറഞ്ഞാ ഞാൻ റെഡി. ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിക്കൊള്ളു. ഇതിലും ഭേദം എന്നെ ആ റൌഡികളുടെ വീട്ടിൽ പോയി കിടക്കാൻ പറയണം. ഇവിടെ എന്നെ അന്വേഷിച്ചു വന്നിരിക്കണ്ടല്ലോ. ശല്യമായല്ലോ ദൈവമേ. എടോ മനുഷ്യ, പറയുന്നത് കേൾക്ക്. സാറേ, ഞാൻ ഒരു കുഴപ്പവും ഉണ്ടാക്കത്തില്ല. ഉയരുപേടി കൊണ്ട് പറയുന്നത്. ആഫീസ് മുറിയിൽ ഞാൻ ആ മൂലയ്ക്ക് കിടന്നോളാം. ശരി, വരണം. ഈ സോഫ കിടന്നോളൂ. സാറേ, സാറ് ഉറങ്ങാൻ പോവുകയാണോ? അല്ല, നാമം ജപിക്കാൻ പോണു. തനിക്ക് എന്ത് വേണം? എനിക്ക് പേടിയാകുന്നു സാറേ. നമുക്ക് കുറച്ചേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം സാർ. അതിനെ മാസ്റ്റർ ഇപ്പോ മഞ്ഞു കൊള്ളണ്ട. ഗുഡ് നൈറ്റ്. ആ കള്ളന്മാർ എല്ലാം അഴി കൂടെ എത്തി നോക്കുന്നു. ഇനി ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. അയ്യോ, എന്റെ കഷ്ടകാലത്തിനെ തന്നെ ഇവിടെ കിടക്കാൻ സമ്മതിച്ചു. ശരിയെ. സാറേ, സാറോ നാശമായല്ലോ. എടോ ശനിയ, തനിക്ക് എന്ത് വേണം? സാറേ, എനിക്ക് ഉറക്കം വരുന്നില്ല സാറേ. മനസ്സിനൊരു പരവേശം. എന്റെ മടി കിടത്തി താരാട്ട് പാടി ഉറക്കട്ടെ. വലിയ ആളുകൾ പറഞ്ഞ വേണ്ടെന്ന് പറയാൻ ഒക്കോ സാറേ. എടോ, എനിക്ക് അവിടെ ചെന്ന് നടക്ക. സാറേ, സാറേ, എനിക്കൊരാഗ്രഹം. എന്താണ്? ഞാൻ പറയട്ടെ സാറേ? പറയണം. പറഞ്ഞാൽ സാറ് എന്നെ തെറ്റിദ്ധരിക്കോ? ഇല്ല. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ സാറേ? ഞാൻ പറയട്ടെ സാറേ, ഞാൻ ഉറങ്ങാതെ വെളുക്കുന്നവരെ ഇവിടെ ഇങ്ങനെ നിന്ന് സാറിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കട്ടെ സാറേ? ഓഹോ, വെളുക്കുന്നവരെ തന്നെത്താനെ നോക്കിക്കൊണ്ട് നിന്നാ മതി സാറേ. Thank you.
നർത്തനശാലയിൽ രത്നം പൊഴിയുന്ന രാത്രി നക്ഷത്ര രാജ്യത്തെ നർത്തനശാലയിൽ രത്നം പൊഴിയുന്ന രാത്രി മുത്തണിക്കിങ്ങിണി മേഘമിഥുനങ്ങൾ മുത്തം പകരുന്ന രാത്രി തങ്ങളിൽ കെട്ടിപ്പുണരുന്ന രാത്രി പിടിച്ചില്ലെങ്കിൽ അവർ വലിഞ്ഞുകളെ ആദ്യമായിട്ട് നമുക്ക് ആ നുണ്ടി ദാസിനെ തപ്പി അകത്താക്കാം. ദാസിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്താൽ ബാക്കിയുള്ളവരെല്ലാം ഉടനെ മറിഞ്ഞുകളെ. ഈ ദാസാണോ ഇനി രാവണൻ? ആയിരിക്കില്ല. മഹേശ്വരി അമ്മ, അതൊരു വലിയ പ്രശ്നമാണ്. ഓഹോ, ഉത്തരവ് ഉത്തരവ്. തിരുമേനിയാണോ രാവണൻ? സംശയമില്ലാതെ തെളിവൊന്നുമില്ലല്ലോ. മത്തായി, ആ തിരുമേനിക്കും മത്തായിക്കും ഒരേ മുഖച്ചായാണല്ലോ. ഇനി ഞാനോ മറ്റോ ആണോ രാവണൻ? സാറേ, ഞാൻ തമാശ പറഞ്ഞാണെന്ന് കേട്ടോ. ഞാൻ രാവണാണെന്ന് മറ്റോ സാറിന് സംശയമുണ്ടോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് എന്റെ പെമ്പിളെയും പിള്ളേരെയും വഴിയാകാരമാക്കിക്കളയരുത് കേട്ടോ. ഈ രണ്ടുപേർക്കും ഒരേ മാതിരി മുഖച്ചായ എങ്ങനെ വന്നു? അതാ ഞാനും ആലോചിക്കുന്നത്. എന്റെ അപ്പൻ അല്ല, എന്റെ അമ്മച്ചി ഇരട്ട പെറ്റ വകയിലെ ഞങ്ങൾ രണ്ടുപേരാ. മറ്റവന്റെ പേര് തോമാന്ന. അവൻ ചെറുപ്പത്തിൽ മഹാവികൃതിയായിരുന്നു. ഒരു കള്ളനോട്ട് കേസിൽ ഭരണിങ്ങാനത്തിന് ഓടിപ്പോയതാ, പിന്നെ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ എത്ര വർഷമായി? ഒരു 10-15 വർഷമായിക്കാണ്. ഇനി അവനോ മറ്റോ ആണോ? അല്ല, അവനങ്ങ് പേർഷ്യയിലാണല്ലോ.
ആരായിരുന്നാലും എല്ലാം താമസിയാതെ വരയിൽ വീഴും. ആ മള്ളർ മദാമേ ഒരു ഭവന പരിശോധന നടത്തിയാലോ? എന്തിന്? അല്ല, സുൽത്താൻ ബഹദൂർ അവിടെ ചേക്ക കയറിയിരിക്കും. അങ്ങനെ വരുമോ? അവരൊരു പാവം സ്ത്രീ. അല്ല, കൊന്തം പോയാ കുളത്തിലും തേവ. ശ്രുതിപ്പെട്ടിയല്ലാതെ ബഹാദർക്ക് പിന്നെ മറ്റെന്ത് കൊണ്ട് നടക്കാനും കാണിക്കൂ മദാമേ. സ്വാമി, സ്വാമി യുവർ ഹാൻഡ്. കാണിക്കൂ, കൈ കാണിക്കൂ. സ്വാമി യുവർ ഹാൻഡ്. കവലേ പറീ. ഓഹോ, ഭയങ്കര സങ്കടം. നിലപ്പത് നടക്കലേ. വിചാരിച്ച് നടക്കുന്നില്ല. തിങ്കിങ് നോട്ട് വാക്കിങ്. ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. മദാമേ, ഹസ്ബൻഡ് 2.5 years old die. ഓ, മദാമയുടെ ഭർത്താവ് 2.5 വർഷത്തിന് മുമ്പ് മരിച്ചെന്ന്. ജോഷ്യൻ ബിഗ് ബിഗ് ജോഷ്യനാണ്, എല്ലാം പറയും, കറക്റ്റ് ആയിട്ട് പറയും. മദാമ വേണമെങ്കിൽ അകത്ത് കൊണ്ടുപോയിക്കോ. That big bada Sultan Bahadur varununda ivide. Come here. No, how nicely you speak English, master. Because we two always orimich contact. Master, please sing me a song. Oh, paattu paadanam. Yes, darling. Be inga vandirukkudhu ragasyam. Secret. Nonsense. Anda sultane nambakkudade, avan sandalan. Madama Sultan Jagasyam, I know. I have nothing to do with him. Madame, enna marakkirade. Ungalku enna venalum naan tharugire. Madame, you show your madam. I show my madam. What is this? Mashi ink anyanam. Idu kayile ipdi piratti paatha chettu poyavana paakalam. You want your husband? Come on, come on. You want your husband? I am here. I will show you. Come on. Look, look, look. Mukhin nadithu pidichu nokkanam. Sattu poya saayippu kudirappurathu varunnu. Your husband coming. Kiss cheyanam, kiss cheyanam, kiss. Don't be joking. Happy to meet you. അടുത്ത പിറന്നാളിന് മുമ്പ് സാർ കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കണം. നിങ്ങൾ എല്ലാവരും വൈകുന്നേരത്ത് ഡിന്നറിന് വരണം. Many happy returns of the day. Oh. ഈ സൗന്ദര്യത്തോടും ഐശ്വര്യത്തോടും കൂടി മിസ് മഹേശ്വരി 1000 വർഷം ജീവിച്ചിരിക്കണം. Thank you. ആ സ്നേഹത്തിന്റെ ശ്രീകോവിലിൽ ഈ ഭക്തന്റെ കാണിക്കുകയാണ്. Thank you. അയ്യോ, ഇത് വാങ്ങാൻ ഞാൻ അർഹയാണോ? ക്ഷമിക്കണം, എനിക്കിത് പ്രസന്റ് കിട്ടിയതാണ്. സമ്മാനിക്കാൻ ഇഷ്ടപ്പെട്ട സ്ത്രീകളുമില്ല. താങ്ക്സ്. ആട്ടെ, മനസ്സോട് തരുന്നത് നിരാകരിക്കുന്നത് അപരാധമായിരിക്കുമോ? നിശ്ചയമായി. എനിക്ക് വേദന നിറഞ്ഞൊരു അനുഭവം കൂടിയായി. നിങ്ങളെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ഈ സമ്മാനം സ്വീകരിച്ചു എന്ന് തെറ്റ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പരസ്പരമുള്ള വിട്ടുവീഴ്ചകളാണല്ലോ ഹൃദയങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്. എന്തോ നാടോ ഇത്? വഴിയമ്പലമോ അതോ നാടക സ്റ്റേജോ? എല്ലാം നാടകം അപ്പനെ. നീയും ഞാനും എല്ലാം അതിലെ വേഷങ്ങൾ. മാസ്റ്റർ ഒന്ന് വേദാന്തത്തിലാണല്ലോ പുറപ്പാട്. കൊള്ളാം.
അമ്മയ്ക്കൊക്കെ സുഖം തന്നെ? അമ്മ വാദമായിട്ട് അല്പം അപശതിയിലാണ്. ഓഹോ, മാസ്റ്റർ അവധിക്ക് വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അതെ. ഇത് അരിയുണ്ട ഞാൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്. സാറിന്റെ പിറന്നാളിന് എന്റെ എളിയ സമ്മാനം. നിങ്ങൾ വലിയ പണക്ക. നിങ്ങൾ കൊണ്ടുവന്ന ഈ വൈരമാലയെക്കാളും വലുതാണ്, വിലപിടിപ്പുള്ളതാണ് ഞാൻ കൊണ്ടുവന്ന ഈ അരിയുണ്ടകൾ. മാസ്റ്റേ, മാസ്റ്റേ, ആ പാവത്തിന്റെ മനസ്സ് വേദനിച്ച് കാണും. എന്തിനു നമ്മുടെ സൂര്യവേളയിൽ സ്വർഗത്തിലെ കെട്ടുമ്പോമാതിരി കയറി വരുന്നത്? പോട്ടെ, ഇന്ന് രാത്രി ഡിന്നറിന് വരണം. നിശ്ചയമായി. ഇങ്ങനെയൊരു ക്ഷണം എത്രയോ നാളുകൊണ്ട് പ്രതീക്ഷിക്കുകയായിരുന്നു. എന്നാൽ ബൈ ബൈ. ആ പിന്നെ, അന്ന് ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്റെ കയ്യിൽ നല്ലൊരാളെ കിട്ടിയിട്ടുണ്ട്, കൊഴുത്ത പണക്കാരൻ. അമ്മയും മകളും റെഡിയാണോ? മാസ്റ്റർ, ഒരു 8 മാസം കൂടെ കഴിഞ്ഞാൽ ഇതുമാതിരി ഒരു 100 കമ്പനി ഞാൻ തുടങ്ങി. മാസ്റ്റർ ഇഷ്ടം പോലെ പണം ചെലവാക്കാം. ജാലി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ചുറ്റാം. ചുറ്റിയത് തന്നെ. പണത്തിന് എവിടെ പോകും? നിധി എടുക്കൂ. അതൊക്കെ രഹസ്യം. പണം കിട്ടിയതിന് ശേഷം പറയാം. പക്ഷേ ഈ കണ്ടീഷനിൽ കുറച്ച് നാളുകൂടി ഈ പഞ്ചവടി കഴിഞ്ഞാൽ ₹5 ലക്ഷമാ. അല്ല, അവൻ വീണ്ടും അടിക്കുന്നല്ലോ. അത് നല്ല കാര്യം പറയുമ്പോ ശകുനം മുടക്കി ഇവനെ വിടാൻ പാടില്ല. ഇവന്റെ മണ്ടയിൽ പോടത്തി. ഹലോ, ഹലോ, ലങ്കയിൽ നിന്നും വിഭീഷണൻ സംസാരിക്കുന്നു. നിങ്ങൾക്ക് പല പ്രാവശ്യം താക്കീത് തന്നതാണ്. ഇനി ഈ രഹസ്യം ആരോടെങ്കിലും പറഞ്ഞാൽ അന്ന് നിങ്ങളുടെ അവസാനമായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. എന്റെ പൊന്നി രാവണം മുതലാളി, തമസാവരാധം. ഇനി മേലാൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റത്തില്ല. ഓർക്കണേ, പഞ്ചവടിയിലെ പൗരന്മാരെ, പുരന്ത്രികളെ, ശ്രീമതി മഹേശ്വരി അമ്മ സംഭാവന ചെയ്ത വിഭവ സമൃദ്ധമായ സദ്യ അസ്സലായി, കേമായി, മംഗല്യേ, സന്മുഹൂർത്തേ. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ശ്രീമതി മഹേശ്വരി അമ്മ നൂറ്റക്കണക്കിനുള്ള സന്താനങ്ങളോടും ഭർത്താക്കന്മാരോടും. സുഹൃത്തുക്കളെ, ക്ഷമിക്കണം, ശ്രീമതി മഹേശ്വരി അമ്മ ഒരു ഭർത്താവിനോടും അനേകായിരം സന്താനങ്ങളോടും കൂടി നെടുനാളുമാകട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തതായി ശ്രീമതി മൊള്ളോ മതാമ്മ, രണ്ടേ രണ്ട് വാക്ക്. I am glad to be with you at this colorful function. മിസ് മഹേശ്വരിക്ക് എല്ലാം ഉണ്ടാകിട്ടെ. സുഹൃത്തുക്കളെ, മിസ് മഹേശ്വരി അമ്മയ്ക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്നാണ് മദാമ ഉദ്ദേശിച്ചത് കേട്ടോ. അടുത്തതായി ഗാനമാർത്താണ്ടൻ ചമ്പക്കുളം അപ്പുണ്ണിയുടെ ഒരു ഗാനമേള. ധനുമാസത്തിൻ
മധുര മനോഹര മാധവലഹരിയിൽ മുഴുകാന്ത തികകൾ വെമ്പുമ്പോൾ മുഴുകാന്ത തികകൾ വെമ്പുമ്പോൾ കണ്ണണിയട്ടെ നിൻ ഭാവനകൾ മലരണിയട്ടെ നിൻവനികൾ തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം സഖി നിന്നെ ഉയർത്താം ഞാൻ പ്രിയ സഖി നിന്നെ ഉയർത്താം ഞാൻ ഒരു ഗാനത്തിൻ മഴവിൽ ചിറകിൽ പ്രിയ സഖി നിന്നെ ഉയർത്താം ഞാൻ പ്രിയ സഖി നിന്നെ ഉയർത്താം ഞാൻ ഉദയ ദിവാകര തേടുമ്പോൾ നിഴലുകൾ ഇരുളല തേടുമ്പോൾ ഇളയറിയട്ടെ നിൻ മലരടികൾ കഥയറിയട്ടെ നിൻ മിഴികൾ തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടും ഹൃദയം തുടികൊട്ടും യാത്ര പറയണമോ എന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്താ? മഹേശ്വരിയെ വിട്ടുപിരിയാൻ മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷേ മര്യാദ അതിന് സമ്മതിക്കുന്നില്ല. ഈ രംഗം എന്റെ ഹൃദയത്തിൽ എന്നും എന്നും മായാത്ത ഒരു ചിത്രമായിരിക്കും. അല്ല, ഭജനം മൂത്ത് ഊരാൻമയുമായി. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണത്? അയ്യോ, മാസ്റ്റർ ഏതാണ്ട് നേരം പോക്ക് പറഞ്ഞാണ്. അല്ല, കുറച്ച് കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. മണ്ണും ചാരിയിരുന്നവൻ പെണ്ണും കൊണ്ടുപോയി, താലിയും കൊണ്ടുവന്നവൻ വേലിയും ചാടിപ്പോയി. മര്യാദയ്ക്കൊന്നും സാരമില്ല സാറേ. ഈ സ്നേഹവും പ്രേമൊക്കെ തന്റെ മാത്രം തറവായിട്ട് ഓരോ തല്ലടും. ഈ സാധുക്കൊക്കെ സ്നേഹിക്കാൻ അറിയാം, അവിടെ നല്ലപോലെ സ്നേഹിക്കാം. എനിക്ക് സമയം കിട്ടുമ്പോ തലതല എടുത്തോളാം. മാസ്റ്റർ അങ്ങനെ അടിക്കേണ്ടില്ലേ? അവനെ ഞാൻ ഈ പഞ്ചവടിയിൽ വെച്ചേക്കത്തില്ല. അഹങ്കാരി. ഗുഡ് നൈറ്റ്. നിൽക്ക്, ഇന്ന് രണ്ടിലൊന്ന് അറിയണം. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ താൻ. മരിക്കാനാണോ? ആർക്കു വേണ്ടി? ഞാൻ ജീവനോട് ഇരിക്കുമ്പോ മഹേശ്വരി സാറിന്റെ കല്യാണം കഴിക്കാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല. താൻ മരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ അവരെ കല്യാണം കഴിക്കും. ഞാൻ എന്നാൽ തന്നെ കൊല്ലും. എന്നാ അത് തന്നെ ഒന്ന് കാണണമല്ലോ. No!
ഇതെന്തൊരു വഴക്കാണ് മഹേശ്വരി സാറേ ഇത് വെറും പെണ്ണ് വഴക്ക് ഇവന്റെ ചോര കുടിച്ച് ഞാൻ ഇവിടെ പോവത്തുള്ളൂ കേട്ടോ മഹേശ്വരി നമ്മുടെ പ്രേമം ഈ പാട്ടുവാദ്യർക്ക് പിടിക്കുന്നില്ലത്തെ ആഹാ എടോ മാസ്റ്ററെ എനിക്ക് ഇഷ്ടമുള്ളവർ ഞാൻ സ്നേഹിക്കും ഞാൻ ആരോടോ ചോദിക്കാൻ വരണം മിസ്റ്റർ സേവ വരണം ചേ വരണം പ്ലീസ് പ്ലീസ് കം സാറേ മഹേശ്വരി സാറേ ഞാൻ മിശ്ര കടിച്ച് ചത്തേ വിടത്തുള്ളൂ പഞ്ചവടിയുടെ തെക്കേ അതിർത്തിയിൽ ഒരാൾ കാത്തു നിൽക്കുന്നു രജനിയും അമ്മയും അയാളുടെ അടുത്തേക്ക് പോകുന്നു ഓവർ ഓക്കെ ഞാൻ ഇതാ വരുന്നു പറഞ്ഞതെല്ലാം കേട്ടല്ലോ മാസ്റ്റർ പാട്ടുവാദ്യാരല്ലെന്നാണ് ഞങ്ങളുടെ സംശയം ആര് പറഞ്ഞു പിന്നെ കുട്ടികാരൻ പാട്ട് പാടുമോ സാറ് അവൻ ആരെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മാസ്റ്റർ എന്തിനാ ഇവിടെ വേഷം മാറി വരുന്നത് തക്കതായ കാരണം കാണും നിങ്ങൾ സ്നേഹപൂർവ്വം അവന്റെ അടുത്ത് കൂടി വിവരങ്ങളെല്ലാം മനസ്സിലാക്കണം ഇത്രയുള്ളോ ഭാര്യ ഞങ്ങളേറ്റു ശരി നിങ്ങൾക്ക് പോകാം ഈ രാത്രിയിൽ തനിച്ച് അല്പം കാറ്റുകൊള്ളാൻ വന്നതാ ആ പോകുന്നത് അമ്മയല്ലേ അതെ മാസ്റ്ററെ കണ്ടതുകൊണ്ട് പോയതാ ഓഹോ നമ്മൾ രഹസ്യമായി സംസാരിച്ചോട്ടെന്ന് കരുതി സൗകര്യം തന്നതായിരിക്കും അല്ലേ എനിക്കെന്താ രഹസ്യം രഹസ്യമില്ല മാസ്റ്റർക്കല്ലേ എന്നെ ഒന്നും മറക്കരുത് ആരോടാണ് നിങ്ങൾ സംസാരിച്ചത് ആരോടുമല്ല കള്ളം നീ സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്താണ് സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടു സത്യം പറയൂ അവൻ ആര് പറയൂ ഹലോ ഹലോ ജയചന്ദ്രൻ സ്പീക്കിംഗ് ജയചന്ദ്രൻ സ്പീക്കിംഗ് മത്തായി അമ്മയും മകളും ക്യാമ്പിലേക്ക് മടങ്ങി അവരോട് നമുക്ക് കാലത്ത് വിവരം ചോദിക്കാം രജിനോട് സംസാരിച്ചാലും കൂട്ടു പോയി ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ മരയിലുള്ള സങ്കേതത്തിലേക്ക് കൊണ്ടുപോകും Thank you.
ഹായ് 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 ഇവനെ ഇങ്ങനെ കൊണ്ടുപോയാൽ അങ്ങിയെന്ന ജീവൻ കണില്ല കെട്ടഴിക്കണോ ഏപ്പ്യ ഇവനെ ജീവനോട് തന്നെ രാവണ സന്നിധിയിൽ കാഴ്ച വെക്കണം കെട്ടഴിക്കാൻ ഇവന്റെ അസിസ്റ്റന്റ് ആ പോലീസ് കാർഷമണെ മോമ പാറക്കടവിന്റെ അവിടെ അറസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് താനാണ് കൊണ്ടുവെക്കണോ അയ്യോ സാറേ വെടി വയ്ക്കല്ലേ ഞാൻ സാറിന്റെ മത്തായ ഞാൻ അന്നേ പറഞ്ഞില്ലയോ ആ തിരുവേനിയായിട്ട് വേഷം കെട്ടി നടക്കുന്നവനും ഞാനുമായി ഒരു മുഖച്ചായ ഉണ്ടെന്ന് അതുകൊണ്ട് ഇപ്പൊ സാറിനെ രക്ഷിക്കാൻ കഴിഞ്ഞു മത്തായി അയ്യോ പേഷായി നമ്മളെല്ലാം കൂട്ടത്തോടെ ചതിക്കാൻ തിട്ടമിട്ടുകൊണ്ടാണ് അവൻ വന്നത് ആണുങ്ങൾ എങ്ങനെ വിശ്വസിക്കും പാട്ടുവാദ്യരായിരുന്നാണ് സി ഐ ഡി ആയി മാറി മിസ്റ്റർ ശേഖർ നാളെ എന്തായി മാറുമെന്ന് ആർക്കറിയാം എങ്ങനെ മാറിയാലും മഹേശ്വരിയെ ഞാൻ വഞ്ചിക്കുകയില്ല അപ്പോൾ മിസ്റ്റർ ശേഖർക്കും ഉണ്ടല്ലേ ചില രഹസ്യങ്ങൾ നിശ്ചയമായി എന്നെ നിരാശപ്പെടുത്തുന്നതിന് മുമ്പ് അതുകൂടി പറയും സമയം വരുമ്പോൾ എല്ലാം പറയാം കാര്യം കാണാൻ ആണുങ്ങൾ എന്തും ചെയ്യും ഒടുവിൽ ആ പാട്ടുവാദ്യരെ പോലെ നിങ്ങളും എന്നെ വഞ്ചിക്കും മിസ്റ്റർ ദാസും തിരുമേനിയും എവിടെയാണ് എനിക്കറിഞ്ഞുകൂടെ പിന്നെ ഞങ്ങൾ പഴയ പാട്ടുവാദ്യാരും പി സി മാത്യു ആണെന്ന് കരുതണ്ട നിങ്ങൾ ആരായിരുന്നു എനിക്കെന്താ കട്ടവരെ കണ്ടില്ലെങ്കിൽ കണ്ടവരെയാണോ പിടിക്കുന്നത് നിങ്ങൾക്കറിയാം അവരെവിടെയാണെന്ന് എന്നെ എന്തിനു വരട്ടുന്നു ഞാൻ എന്ത് കുറ്റം ചെയ്തു കുറ്റം ചെയ്തവരെ ഒളിച്ചു വെച്ചിരിക്കുന്നു അത് തന്നെ എന്റെ മടിയിലാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് പ്രതി ഒരു സ്ത്രീ ആയതുകൊണ്ട് ദേഹപരിശോധന നടത്തുന്നില്ല അനാവശ്യം പറയുന്നത് ആലോചിച്ചിട്ട് വേണം എന്നാൽ സത്യം പറഞ്ഞേക്കൂ എനിക്ക് മനസ്സില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ മിസ് മഹേശ്വരി അമ്മേ യു ആർ അണ്ടർ ഹൗസ് അറസ്റ്റ് ഞങ്ങൾ അനുവാദമില്ലാതെ ഈ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല മാത്യു ഒന്ന് രണ്ട് പോലീസുകാർ ഇവിടെ നിർത്തണം ഇവരുടെ ഓരോ ചലനങ്ങളും എന്നെ അറിയിക്കണം കമ ഓൺ കൊലപാതകത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും മഹേശ്വരി ഇനി ഇവിടെ താമസിക്കുന്നത് ആപത്താണ് ഞാനൊരു സ്ത്രീ എനിക്ക് ആരുണ്ട് ഞാനുണ്ട് ഇന്ന് തന്നെ സ്ഥലം വിടണം എങ്ങോട്ട് എന്റെ ഒരു സ്നേഹിതൻ ഇവിടെയുണ്ട് അയാളുടെ കൂടെ പോകാം ആരാണ് സുൽത്താൻ ബഹദൂർ അദ്ദേഹം തിരിച്ചു വന്നു നമ്മളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് പോലീസുകാരെ കണ്ണിൽപ്പെട്ടാൽ അദ്ദേഹത്തെ വെറുതെ വിടുമോ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടണം അതാണ് സാമർത്ഥ്യം ഇന്ന് രാത്രി ഓക്കെ ഈ കാർ ഞങ്ങൾ കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു എന്ത് വേണം ഞങ്ങൾക്ക് കാർ ഒന്ന് പരിശോധിക്കണം നോക്കണം സംശയിക്കാൻ എന്തിരിക്കുന്നു അങ്ങനെ ആ കാർ ഒന്ന് പരിശോധിച്ചാട്ടെ ഇതിനകത്ത് ഒന്നും കാണുന്നില്ല സൗകര്യമായിട്ട് അങ്ങനെ പൊക്കോളൂ 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 രണ്ടെണ്ണവും കൂടെ അതിർത്തി കിടക്കാനുള്ള ശ്രമമായിരുന്നു അല്ലേ നടക്കും സൗകര്യമായിട്ട് രക്ഷപ്പെടാൻ പോവായിരുന്നു അല്ലേ പി സി 21 കോളിംഗിൽ നിന്ന് സുൽത്താൻ ബഹദൂറിനെയും ശേഖറിനെയും സി ഐ ഡി ഓഫീസർ ജയശങ്കർ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിരിക്കുന്നു ഇന്ന് വൈകുന്നേരം തന്നെ അവരെവിടെ നിന്നും ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്നും അറിയുന്നു ഓവർ പഞ്ചവടിയിൽ ഒരു ഭൂകമ്പം തന്നെ സംഭവിച്ചിരിക്കുകയാണ് ആ പാട്ടുവാദ്യാരാണ് നമ്മുടെ ഭൂമകേതു ഇനി പഞ്ചവടി നടത്തുന്നത് ശരിയല്ല പഞ്ചവടിയിലെ പ്രവർത്തനങ്ങൾ ഉടനെ നിർത്താൻ സെക്രട്ടറിയെ അറിയിക്കുക നമ്മുടെ സങ്കേതം സിലോണിലേക്ക് മാറ്റാനും ഉടനെ ഏർപ്പാട് ചെയ്യുക നാം രക്ഷപ്പെട്ടേക്കും സുൽത്താൻ ബഹദൂറും ശേഖറും താണാവിൽ കിടക്കുക എന്ന അവസ്ഥ നമ്മൾ മരിച്ചത് തുല്യമാണെന്ന് രാവണ മഹാരാജാവ് അറിഞ്ഞാലും ഇവരെ ടൗൺ സ്റ്റേഷനിലേക്ക് അയക്കാനുള്ള ഏർപ്പാട് ചെയ്തോ പുത്ര ജീപ്പ് ഇപ്പൊ വരുവേ അതിനു മുമ്പായിട്ട് രണ്ടുപേരുടെയും മൊഴി എടുക്കണം ആ സൗകര്യമായിട്ട് അങ്ങ് എടുത്തോളാം താക്കോലെ പിന്നെ ഒരു കാര്യം ഈ ശേഖരനുണ്ടല്ലോ കള്ള റിക്കാർഡ് ഉണ്ടാക്കി കസ്റ്റംസ് ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചോനാ പുത്ര
निर्देश नावर वीडे इत्र पेट यात्र पर वलिए विषम मनसो इन रावण कंशन कूड़ी पर रक्ष अयो जीवन नाटिक वरिक लंग एवं संशय स्टेशन उपद्रविकों अम्मी मगुम स्टेशन अयो वे सत्यं पर സിഐഡി ഓഫീസർ ജയശങ്കറും എച്ച്സി അരൂടിയും നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അവരുടെ ജീവൻ വേണമെങ്കിൽ ജയിലിൽ കിടക്കുന്ന സുൽത്താൻ ബഹദൂറിനെയും പിടിച്ചെടുത്ത റെക്കോർഡുകളും ഉടനെ തിരിച്ചറിയണം ചെക്ക് പോസ്റ്റിന് സമീപമുള്ള വലിയ പാറയുടെ അടുത്ത് ബഹദൂറിനെ എത്തിക്കണം പോലീസുകാർ ആരും തന്നെ ഒരു മൈൽ ദൂരത്തിനുള്ളിൽ വരാൻ പാടില്ല ഇത് സമ്മതമാണെങ്കിൽ അതേ സ്ഥലത്തു തന്നെ നിങ്ങളുടെ രണ്ട് ഉദ്യോഗസ്ഥന്മാരെയും വിട്ടു തരുന്നതാണ് 5 മണിക്കൂറിനകം ഞങ്ങൾ നിർദ്ദേശിച്ച സ്ഥലത്തെ സുൽത്താൻ ബഹദൂറിനെ എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ശവശരീരങ്ങൾ നിങ്ങളുടെ ഓഫീസിന്റെ മുമ്പിൽ കിടക്കുമെന്ന് മുന്നറിയിപ്പ് തരുന്നു ഇതാ നിങ്ങളുടെ ഓഫീസർ തന്നെ സംസാരിക്കാൻ പറയാ ലെറ്റ് മിസ്റ്റർ ജയദനെ സ്പീക്ക് ഓവർ സ്പീക്ക് ഞാൻ ജയശങ്കർ ഹെഡ് കോൺസ്റ്റബിൾ അടിയോടിയും എന്റെ കൂടെ ഉണ്ട് ശത്രുക്കളെ വേട്ടയാടുന്ന ജീവിതത്തിൽ ജയവും പരാജയവും സാധാരണമാണ് അബദ്ധത്തിൽ ഈ ഡാക്ടർമാരുടെ കയ്യിൽ ഞാൻ പെട്ടുപോയി ഇപ്പോൾ വിശ്വാസമായല്ലോ इन मणी की बहदूर ने पर स्थल अलग रुपये वध तुम उत्तरवादी द्रोहियाण പാട്ടുവാദ്യർ നിലയിലാണ് സ്നേഹിച്ചത്
പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ അതാണ് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ അപകടത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കാം അതൊക്കെ രാജകാര്യം ഞങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള രൂപ കിട്ടിയാൽ ഞങ്ങൾ സ്ഥലം വിട്ടേക്കാം അത് ശരിയല്ല അമ്മി ഞാൻ സ്നേഹിച്ച ഒരാളുടെ ജീവനേക്കാളും വലുതാണോ പണം നിങ്ങൾ എത്രകാലം മിണ്ടാതിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ രാവണന്റെ അടുത്തുനിന്നുള്ള പണം മുഴുവൻ നിങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾക്കും പാട്ടുവാദ്യരുടെ സ്ഥിതിയായിരിക്കും ശരി നമുക്ക് ലങ്കയിലേക്ക് തന്നെ പോകാം വേണ്ട അമ്മേ വരുന്നത് വരട്ടെ നോക്കൂ ഈ തോക്കും ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാട് നമുക്ക് പറ്റില്ല ആ സമയം കഴിയാൻ നമുക്ക് വേണുണ്ടാവും എൽ കെ ഒ കോളിംഗ് പോലീസ് സൂപ്രണ്ട് ഓഫീസ് പ്ലീസ് കമീൻ ലങ്കയിൽ നിന്നാണ് സംസാരിക്കുന്നത് 3 മണിക്കൂർ കഴിഞ്ഞു ഇനി 2 മണിക്കൂർ മാത്രമാണ് നിങ്ങളുടെ ഓഫീസർമാരുടെ ജീവന്റെ കാലാവധി ആലോചിച്ച് മറുപടി പറയുക ഇപ്പോൾ 11:00 ഓവർ ആ വിപ്ലവകാരിയുടെ ഭീഷണിക്ക് വഴങ്ങിയാൽ കുറ്റങ്ങൾ ഏറി വരികയുള്ളൂ എങ്ങനെയും കൊള്ളസംഘത്തെ കണ്ടുപിടിച്ച് അമർത്തിയുകയാണ് നമ്മുടെ ചുമതല നമ്മൾ എവിടെ അന്വേഷിക്കും ലങ്ക എവിടെയാണെന്ന് ആർക്കറിയാം കണ്ടുപിടിക്കുകയാണ് നമ്മുടെ കടമ പഞ്ചുമണിക്ക് സമീപം പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ കുറ്റക്കാർ ആരായാലും സംശയം തോന്നുന്നവർ ആരായാലും അറസ്റ്റ് ചെയ്യട്ടെ 2 മണിക്കൂറിനകം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള 2 ഓഫീസേഴ്സിന്റെ ജീവൻ അപകടത്തിലാവും അന്വേഷണം നടക്കട്ടെ യെസ് സാർ ഈ തലനിമണികൾ എങ്ങനെ ഈ രഹസ്യ സംഘത്തിൽ വന്നു കാമുവിനെ രക്ഷിക്കാൻ എത്തിയതായിരിക്കും രജനി കൂട്ടിന് അമ്മയും അല്ലേ അതെ മാഷിനെ രക്ഷിക്കാൻ തന്നെയാണ് വന്നത് പാവം ആട്ടിൻകുട്ടി സിംഹക്കൂട്ടിലെത്തിയിരിക്കുന്നു മഹേശ്വരിയോ ഞാൻ അമ്മയെ കാണാൻ വന്നതാണ് പഞ്ചവടിയിൽ കഴിഞ്ഞുകൂടാൻ പോലീസുകാരെ സമ്മതിക്കില്ലല്ലോ അത് ശരി ഇവിടെ വരൂ അമ്മയെയും മാളെയും കൂട്ടിക്കൊണ്ടു പോകും ഞങ്ങൾ ആരും രക്ഷിക്കാൻ വന്നതല്ല ഞങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള 5 ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ പോയിക്കോളാം അമ്മേ നമുക്ക് ഈ പണം വേണ്ട ദയവ് ചെയ്ത് മാസ്റ്റർ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി ഞങ്ങൾ ഇവിടുന്ന് പോയിക്കൊള്ളാം നിങ്ങളുടെ പണം തന്നെ തരാം അതാ ആ വലതുവശത്തുള്ള ചെറിയ ഷെൽഫിൽ നിങ്ങളുടെ 5 ലക്ഷം രൂപ ഭദ്രമായിരിക്കുന്നു പോയി എടുത്തുകൊള്ളു രാവണ മോനാലി സത്യമുള്ള ആളാ ഞങ്ങളുടെ കണ്ടീഷനും മേടിച്ചോണ്ട് ഞങ്ങൾ പോയിക്കോളാം അമ്മേ നമുക്ക് ആ പണം വേണ്ട അമ്മേ അമ്മേ നമുക്ക് ആ പണം വേണ്ട അനങ്ങിപ്പോ രജനി നീ എന്തിനെനിക്ക് വേണ്ടി രക്തസാക്ഷികൾ എൽ കെ ഒ കോളിംഗ് പോലീസ് സൂപ്രണ്ട് ഓഫീസ് പ്ലീസ് കമിൻ ലങ്കയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോൾ 1:01 സമയം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാത്തത് കാരണം നിങ്ങളുടെ ഹെഡ് കോൺസ്റ്റബിൾ അടിയോടി ആദ്യമായി ബലിയർപ്പിക്കപ്പെടുന്നു ഓവർ
ഞങ്ങളുടെ വ്യവസ്ഥകൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കൃത്യം 2 മണിക്ക് ജയശങ്കറിനെയും ഇതുപോലെ ഞങ്ങൾ ശിക്ഷിക്കുന്നതാണ് ഓവർ സാർ നമ്മുടെ ആലോചന ഒരാളുടെ ജീവഹാനിക്ക് കാരണമായി ഇതൊരു പ്രസ്റ്റീജിഷ്യ ആക്കി തോമസ് ജയശങ്കറിനെ അവർ കൊല്ലും ജയശങ്കറിനെ കൊന്നാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നത് കാര്യമില്ല അവരുടെ വ്യവസ്ഥകൾക്ക് കീഴടങ്ങുന്നത് അതിലും അവമാനമാണ് സാർ ഇത് അഭിമാനമല്ല ഇത് ജീവന്റെ പ്രശ്നമാണ് സർക്കാരും അവരുടെ കണ്ടീഷൻ സ്വീകരിക്കുന്നതാണ് നല്ലത് ആ കൊലമാറികളുടെ വ്യവസ്ഥ സ്വീകരിക്കുന്നത് ധീരത്വം നമ്മൾ ഈ ജോലിക്ക് കൊള്ളുകാത്തവരാണെന്ന് നാട്ടുകാർ പറയും ഐ വിൽ നെവർ സറണ്ടർ അതിനിടയിൽ ഒരു മംഗളകർമ്മം കൂടി നടക്കട്ടെ ഞാനും മഹേശ്വരിയും വിവാഹിതരാകാൻ പോവുകയാണ് അതിനിപ്പോഴെന്താണ് തീർന്നു പതുക്കാകാമല്ലോ പാടില്ല ഇവന്റെ മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ വിവാഹം നടക്കണം അല്ല ഇവനും മഹേശ്വരിയും മേലെ ഒരു ഭൈമികാവുകയല്ലേ അതുകൊണ്ട് വേളി ലങ്കയിൽ വെച്ച് തന്നെ നടക്കട്ടെ എടോ മാഷേ ഞങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് താനൊരു പാട്ട് പാടും തന്റെ അവസാനത്തെ പാട്ട് പാടും നീ പാടില്ലല്ലേ നിന്നെ കൊണ്ട് പാടിക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ ആ ഇലക്ട്രിക് സ്റ്റാൻഡ് കൊണ്ടുവരും എന്ത് ത്യാഗം സഹിക്കും ജയശങ്കറിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കണം ജയശങ്കർ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥരാണ് ആ യുവാവിന്റെ ജീവഹാനി നമുക്ക് തീരാ നഷ്ടവുമാണ് എന്നാൽ ഉടനെ അവരുടെ വ്യവസ്ഥയെ സ്വീകരിക്കണം അക്രമികളുടെ മുമ്പിൽ ഞാൻ ഇതുവരെ തലകുനിച്ചിട്ടില്ല ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്തയിച്ച് കാഴ്ചവെച്ചിട്ടുമില്ല സാർ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ ത്യാഗം ചെയ്യണം ഭീരുത്വം നിറഞ്ഞ ഈ ത്യാഗത്തെക്കാൾ എന്റെ രാജിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇങ്ങനെ മരിക്കണമെന്നാണ് അങ്ങ് പറയുന്നത് ഇൻസ്പെക്ടർ ഡ്യൂട്ടി ഈസ് സുപ്രീം വി മസ്റ്റ് ഫേസ് ഇറ്റ് അറ്റ് എനി കോസ്റ്റ്
മോഹം അണയ്ക്കാൻ മോഹം അടുത്താലകലാൻ ദാഹം അടുത്താലകലാൻ ദാഹം ഋതുവേദങ്ങൾ ഹൃദയ ചുമരിൽ എഴുതുന്നു മായ്ക്കുന്നു കഥകൾ എഴുതുന്നു മായ്ക്കുന്നു കഥകൾ എഴുന്ന കനകം മായമായാലും തേടുന്നവനേ മനുഷ്യൻ തേടുന്നവനേ മനുഷ്യൻ പാവം മനുഷ്യൻ പാവം മനുഷ്യൻ സൂര്യൻ എന്നൊരു നക്ഷത്രം ഭൂമി എന്നൊരു ഗോളം ഗോളത്തിൽ സ്വന്തം നിഴലിനെ പോലും സ്നേഹിച്ചു വഞ്ചിക്കും മനുഷ്യൻ സ്നേഹിച്ചു വഞ്ചിക്കും മനുഷ്യൻ പാവം മനുഷ്യൻ പാവം മനുഷ്യൻ സൂര്യൻ എന്നൊരു നക്ഷത്രം ഭൂമി എന്നൊരു കാളിംഗ് പോലീസ് സൂപ്രണ്ട് ഓഫീസ് എൽ കെ ഒ കാളിംഗ് പോലീസ് സൂപ്രണ്ട് ഓഫീസ് പ്ലീസ് കമിൻ ഇനി 10 നിമിഷങ്ങൾ മാത്രം ഞങ്ങളുടെ വ്യവസ്ഥകൾ സ്വീകരിക്കുന്നോ അതോ നിങ്ങളുടെ ശേഷിച്ച ഓഫീസറുടെ ജീവൻ കൂടെ കുരുതി കൊടുക്കുന്നോ നല്ലപോലെ ആലോചിച്ച് പറയുക ഇത് അവസാനമായി നിങ്ങളുടെ സമർത്ഥനായ ഓഫീസറോട് സംസാരിക്കാൻ പറയാം ജയശങ്കർ സ്പീക്കിംഗ് എന്റെ മരണം നിശ്ചയമാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു ഭീരുവായിട്ടല്ല ഒരു പോരാളിയായിട്ടാണ് ഞാൻ മരിക്കുന്നത് അക്രമികളെ എതിർത്ത് കീഴടക്കാൻ കഴിവില്ലാത്ത ഉദ്യോഗസ്ഥൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റിയതല്ല എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് അഭിമാനം ഒരിക്കലും ബലികഴിക്കരുത് ദിസ് ഈസ് മൈ ലാസ്റ്റ് മെസ്സേജ് ഗുഡ് ബൈ മനുഷ്യത്വമല്ല സാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാവിയെങ്കിലും നമ്മൾ ഓർമ്മിക്കണം സാർ മരണത്തെ ഭയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡിപ്പാർട്ട്മെന്റിന് പറ്റിയതല്ല കുഞ്ഞുമതാമേ ലങ്കയിലേക്കുള്ള വഴി പറ ജീവമണി സത്യം പറ ഐ ഡോ നോ എനിതിങ് ഒരൊറ്റ ഇടിവിച്ച് വന്നാലല്ലോ ചത്തുപോയ ഡാഡി സ്വർഗത്തിൽ നിന്ന് സത്യം പറ സത്യം പറ ലങ്കയിൽ നിന്നാണ് സംസാരിക്കുന്നത് ആലോചിച്ച് മറുപടി പറയണം അങ്ങയുടെ ഒറ്റ വാക്കിലാണ് ജയശങ്കറിന്റെ ജീവൻ നിലനിൽക്കുന്നത് ആരുടെ ഭീഷണിക്കും ഞാൻ കീഴ്വഴങ്ങുകയില്ല നിങ്ങളുടെ ഓഫീസറുടെ വിലയേറിയ ജീവൻ അവസാനിക്കാൻ ഇനി 3 നിമിഷം മാത്രം ജയശങ്കറിന്റെ മരണത്തിന് അങ്ങ് മാത്രമായിരിക്കും ഉത്തരവാദി ഡിപ്പാർട്ട്മെന്റിന്റെ അന്തസ് ഞാൻ ഒരിക്കലും ബലി കഴിക്കുകയില്ല ഞാൻ എന്റെ ഉദ്യോഗം രാജിവെക്കും ഹലോ ഹലോ ഡിഒ 74 സ്പീക്കിംഗ് ഡിഒ 74 മാത്യു സ്പീക്കിംഗ് ലങ്കയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു പോലീസ് പാർട്ടിയെ ഉടനെ പഞ്ചവടിയിലുള്ള മിസസ് മുള്ളറുടെ റൂമിലേക്ക് അയക്കുക രണ്ട് നിമിഷം മാത്രം ഇനി 1 നിമിഷം മാത്രം എയ്റ്റ് 7 6 5 4 3 2 Thank you.
जीवन रक्षितु महेश्वरी परीक्षण भार्य भर्तव्य वीटल कड़ने सारमी संसा सामयम रावण नोक पेड़ चत पटाभिषेक अभी